ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ വോയിസ്റ്റാണ്. നമ്മൾ കാണാൻ പോകുന്നത് ബോറൂട്ടോ നാരൂട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 74, 75, 76. നമുക്ക് നോക്കാം എത്ര വരെ പോകും. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തെ റോച്ചി കേവ് അന്വേഷിച്ച് പോകുന്ന നമ്മളുടെ സാറാടേനെയും ബൊറൂട്ടോനെയും ഫോളോ ചെയ്ത് വന്ന് എത്തിയിരിക്കുന്ന നമ്മളുടെ ടീം 10 ഷിക്കഡായുടെ ടീമിനെയാണ് കണ്ടത്. അപ്പോൾ നമ്മളുടെ ഷിക്കഡായി ചോച്ചോ ഇനോച്ചിൻ കൂടാതെ മൂഗിയും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായി എന്തോ ഒന്നിനാണ് വന്നേക്കുന്നത്. ബൊറൂട്ടോ പറയുന്നുണ്ട്, നിങ്ങൾ മിറ്റ്സുക്കി പിടിക്കാനല്ലേ പോകുന്നത്, ഞങ്ങളും വരാമെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, മിറ്റ്സുക്കി പിടിക്കാനൊന്നും അല്ല ഞങ്ങളുടെ മിഷൻ, ഞങ്ങളുടെ മിഷൻ കൊഞ്ചം ഡിഫറെൻ്റ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ മിഷൻ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകണം, മിറ്റ്സുക്കി പിടിക്കാനോ അല്ലെങ്കിൽ മിറ്റ്സുക്കിനെ അങ്ങനെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന രീതി ബൊറൂട്ടോ പറയുമ്പോൾ, ആര് പോകുന്നു അതിന്, അതിനൊക്കെ ജോനൻസ് ഉണ്ട്, ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നത് നിങ്ങളെ മിസ്സിങ് മിൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളെ പിടിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയണ, മക്കളെ നിങ്ങളപ്പോൾ നടക്കത്തില്ലെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സാറാട് ചോദിക്കുന്നത്, നിങ്ങളെന്തോ ട്രാക്ക് ചെയ്ത് ഞങ്ങളെ പിടിക്കാൻ നോക്കുവാണോ. അപ്പം ചിക്കടായി പറയുന്നുണ്ട്, ആ അങ്ങനെയും പറയാം അങ്ങനെയും പറയാതിരിക്കാം, കാരണം നമ്മളുടെ സസ്പെക്റ്റ് ആയിട്ടുള്ള മിറ്റ്സുക്കിയുടെ പുറകെയും ഇവരെയും മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവരെയും അങ്ങനെയല്ലേ കാണേണ്ടത്, മിസ്സിങ് നിൻ എന്ന കാറ്റഗറിയിലാണ് നിങ്ങളിപ്പോൾ കണ്ടേക്കുന്നത് എന്ന് കൂടെ പറയണം. നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്ററിൽ ഈ ഫിലേജ് അടിച്ചിറക്കും, പിന്നെ വലിയ പ്രശ്നമാകും, നിങ്ങൾ ഭയങ്കര ഇതിൽ പോവും. അതുകൊണ്ട് മര്യാദയ്ക്ക് തിരിച്ചു വരുന്നത് നല്ലതെന്ന് പറയുമ്പോൾ ബൊറൂട്ടോയും സാറാടയും ഉറച്ചു നിന്ന് പറയണം, നടക്കത്തില്ല മക്കളെ, നിങ്ങൾ നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വരുമെന്ന് നിങ്ങൾ വിചാരിക്കോ വേണ്ട. കൂടാതെ നമ്മളുടെ ചോജോ കൂടെ എടുത്ത് പറയുന്നുണ്ട്, സാറാടാ എനിക്ക് നിന്നോട് വഴക്ക് കൂടാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ല, മര്യാദയ്ക്ക് വന്ന് അങ്ങനെ അങ്ങ് കൊണ്ടുപോവാം, അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പോയി കാണാനല്ല പിടിച്ചോളൂ, അത്രയേ ഉള്ളൂ എന്ന്. അത് കേൾക്കുന്നില്ല. അപ്പോൾ തന്നെ ഇനോച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സ്ക്രോളിൽ നിന്നും ബേർഡ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ആ ബേർഡ്സിനെ യൂസ് ചെയ്ത് ഇവിടെ റൗണ്ട് അപ്പ് ചെയ്ത് പിടിക്കാൻ നോക്കുകയാണ്. ആ ഒരു ഡിസ്ട്രാക്ഷൻ്റെ ഇടയിൽ നമ്മളുടെ ചോജോ കൈ എൻലാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബൊറൂട്ടോനെ പോയി പഞ്ച് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോ തെറച്ച് പോയി ദൂരെ വീഴുന്നുണ്ട്. അങ്ങനെ ബൊറൂട്ടോനെ പിടിക്കാനായിട്ട് ഇനോഷിക്ക ഫോർമേഷനാണ് ഇവരെടുത്തതെന്ന് മനസ്സിലായത്, അടുത്ത് മനസ്സിലായി ഷാഡോ പാരലൈസിംഗ് ആണെന്ന്. അങ്ങനെ അതിൽ നിന്നും ബൊറൂട്ടോ എസ്കേപ്പ് ആയി മാറുന്നുണ്ട്. ഇങ്ങനാടാ അപ്പോൾ എസ്കേപ്പ് ആയി എന്ന് നോക്കിയാൽ അത് അവർക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തിയാണ്, മോഗിയും സാറാടയും തമ്മിൽ പോവാണ്. മോഗി പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, എനിക്ക് കൊന്നുഹ മാറുവിൻ്റെ കൊച്ചിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല, ബൊറൂട്ടോക്കൊക്കെ പരിക്ക് പറ്റിയെന്ന് തന്നെ കൊന്നുഹമാറു വെറുതെ വിടത്തില്ല, മക്കളെ നിങ്ങളൊന്ന് വാ എന്ന രീതിയിലാണ് മോഗി പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്. മോഗി ഒരു ടീച്ചറാണ്, നമ്മളുടെ സാറാട എത്ര സൂപ്പർ എന്ന് പറയാൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ലെവലിലെ ഡിഫറൻസ് മനസ്സിലാകണം. അതുകൊണ്ട് തന്നെ സാറാടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഷെറിങ്ങനൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോഴും മോഗി പറയുന്നുണ്ട്, എന്നെ ട്രിഗർ ചെയ്യരുത്, എന്നെ ചൊറിയരുത്, ചൊറിഞ്ഞാൽ ഞാൻ അവരെ കൊല്ലമൊക്കെ ചെയ്യും, എൻ്റെ പൊന്നുമോളെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോഗി അറ്റാക്ക് ചെയ്യുന്നത്. അതേസമയം ലാസ്റ്റ് ഇവരെ രണ്ടുപേരെയും വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. അതേസമയം ഇനോച്ചനാണെങ്കിൽ സീലിംഗ് ജുട്സു നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് നേരെ യൂസ് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ സറാടയ്ക്ക് നേരെയാണ് അത് ആദ്യം വരുന്നത്. ബൊറൂട്ടോ തട്ടി മാറ്റി ഇടയ്ക്ക് കയറി സറാടേനെ രക്ഷിച്ചു, എന്നാൽ സറാടേനെ ചോച്ചോ പിടിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരെയും പിടിച്ച് ട്രാപ്പ് ചെയ്തു. മര്യാദയ്ക്ക് അങ്ങ് വന്നിരുന്നെങ്കിൽ അഭ്യാസമല്ലോ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോ പറയണേ, എന്നോട് വിളച്ചിലെടുക്കുന്നോ, വിളച്ചിലെടുക്കുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബൊറൂട്ടാണെങ്കിൽ നമ്മളുടെ വാനിഷിങ് റസങ്കനെ എടുത്തിട്ട് ഒരൊറ്റ അടിയാണ് പോയിട്ട് നേരെ ചെന്ന് ആ സീലിംഗ് സ്ക്രോൾ തന്നെ നശിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ ടൈഗറും അവിടെ നിന്ന് അങ്ങനെ പോവാണ്. സാറാടയാണെങ്കിൽ ഫ്ലാഷ് ബോംബ് എടുത്ത് ചോച്ചോടെ കണ്ണിലേക്ക് അടിക്കുകയാണ്. കണ്ണിനൊന്നും ഒന്നും പറ്റുന്നില്ല. ആ വെട്ടം കാരണം പെട്ടെന്ന് ചോച്ചോ കയ്യിൽ നിന്ന് പിടുത്തം വിടാണ്. രണ്ടുപേരും രക്ഷപ്പെട്ട് കാട്ടിനുള്ളിൽ കയറാണ്. മോഗിയും ടീമും പുറകെ തന്നെ പോകുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വെച്ചൊരു മാനിനെ മാത്രമാണ്, മാനോ കുറുക്കനോ എന്തോത്തിനെ മാത്രമാണ് അവർ കാണുന്നത്. എന്തോ അവരെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ബൊറൂട്ടോയും സാറാടയും. അങ്ങനെ ഇപ്പോൾ അവർ പോയേക്കുന്ന വഴി കാണുമ്പോൾ തന്നെ അവർ ഷാഡോ ക്ലോൺസിനെ യൂസ് ചെയ്ത് എന്തോ ഒരു ടെക്നിക്കാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതേസമയം ഇവിടെ ഷിക്കമാറോട് ഫുഡും കൊണ്ടുവരുന്ന ടമറി പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സിനെ തന്നെ ആ ഒരു മിഷനെ പറഞ്ഞു വിട്ടല്ലേ, അത് തെറ്റല്ലേ എന്ന്. വേറെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ബുദ്ധിമുട്ട് അതിനല്ല, തനിക്ക് അറിയാവുന്നല്ലേ, അവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആയ അവർക്ക് ആ മിഷൻ ചെയ്യാൻ പറ്റുമോ, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കത്തില്ലേ എന്ന്. അപ്പോൾ ഷിക്കമാർ പറയുന്നുണ്ട്, കൃത്യമായിട്ടൊരു ഡിസിഷൻ മാത്രമേ ഷിക്കടായി എടുക്കത്തുള്ളൂ, അതിനുള്ള അഡ്വൈസ് ഞാൻ അവന് കൊടുത്തിട്ടാണ് വിട്ടേക്കുന്നതെന്ന്. എനിക്കറിയാൻ പാടില്ല, എന്തായാലും നന്നായി വന്നാൽ മതിയായിരുന്നു, രണ്ടുപേരുടെയും ഇതിലൊരു കുഴപ്പവും ഇല്ലാതെ വന്നാൽ മതിയായിരുന്നു, ഇവിടെ വരുമ്പോൾ കീരിയും പാമ്പും വല്ലതും ആയ മണ്ട അടിച്ച് ഞാൻ തിരിക്കുമെന്ന് പറയുകയാണ്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇത്രയും നാളും ഓരോ മിഷന് പോകുമ്പോഴും അവർ ഇമോഷണലി ഫ്രണ്ട്സിൻ്റെ ആണെങ്കിൽ അറ്റാച്ച്ഡ് ആവും. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ഷിക്കമാർ പറയണം, അങ്ങനെയൊന്നും ഇല്ല, ഇതെന്തായാലും ഷിട്ട, നമ്മുടെ ഷിക്കടയ്ക്ക് ആ ഒരു മിഷനിലെ നമ്മുടെ ബ്യാക്കൂയ ഗ്യാങ്ങിൻ്റെ അതിന് ശേഷം ഉണ്ടായ ഒരു ചേഞ്ച് അവനുണ്ട്, അതവന് ഇവിടെ വെച്ച് അതവന് മനസ്സിലാക്കാൻ പറ്റും.
പറ്റുമെന്ന്. അതായത് ആ ഒരു മിഷന് ശേഷം എങ്ങനെ എപ്പോഴും കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കണം, എങ്ങനെ ഇമോഷണലി കണക്ട് ആവണമെന്ന് അതിനകത്തുണ്ടായ എല്ലാ നിഞ്ചാസിനും മനസ്സിലായതാണ്. അതിപ്പോൾ അപ്ലൈ ചെയ്യാൻ നമ്മളുടെ ഷിക്കടായിക്ക് പറ്റും എന്നാണ് നമ്മളുടെ ഷിക്കന്മാർ പറയുന്നത്. അങ്ങനെ ഇനോച്ചിനെ കാണിക്കുകയാണ്. ഇനോച്ചൻ പറയാണ് ഞാൻ ഇങ്ക് ബേർഡിനെ യൂസ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഇങ്ക് ബേർഡിനെ യൂസ് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ മോഗി പറയാണ് എന്താണോ എന്തോ സറാഡ ഇങ്ങനെ കൂട്ടു നിൽക്കുമെന്ന് വിചാരിച്ചില്ലെന്ന്. അപ്പോഴത്തേക്കും ചോദിച്ചു പറയാണ് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഷിക്കടായി സറാഡേനെ അറ്റാക്ക് ചെയ്യാന്ന്. അതങ്ങ് ചെയ്യണം എന്ന് ഷിക്കടായി പറയുമ്പോൾ നിനക്ക് നല്ല ബുദ്ധിമുട്ടില്ലേ ബോറൂട്ടിനെ നോവിക്കാൻ, എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചോദിച്ചു പറയണം. ഇല്ല എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തത് മിഷനായിട്ടാണ് കാണുന്നതെന്ന് പറയണം. കൂടുതൽ ജാഡിറക്കൻ്റെ മോനെ നിനക്ക് നല്ല കുത്തലുണ്ട്, ഉള്ളി കുത്തുന്നുണ്ട് എന്ന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആ മുഖത്ത് ആ കണ്ണുനീര് തുടച്ചിട്ട് നീ പറ എന്ന് പറയണം. അപ്പോഴത്തേക്കും ഷിക്കടായും പറയുന്നുണ്ട് സറാഡ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുന്നത്, എന്തോ ഒന്ന് സംഭവമുണ്ട്, ബൊറൂട്ടോയും ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തോ ഒന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സിന് ഒന്നൊന്ന് പറഞ്ഞാൽ ബൊറൂട്ടോ ചാടി നിൽക്കും. അതുകൊണ്ട് ബൊറൂട്ടോയുടെ സ്വഭാവം വെച്ചല്ല സറാഡയുടെ സ്വഭാവം വെച്ച് എന്തോ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്, അതിനുള്ള സൊല്യൂഷൻ അവരുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് തോന്നുന്നു എന്ന് പറയണം. മോഗിയും അത് സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട്, അതായത് എന്തോ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല, ജോനിൻസ് ഇടപെടേണ്ട കാര്യമാണ്. നിങ്ങൾ പിള്ളേരെന്തായാലും തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറയാണ്. അപ്പോൾ ഇനോച്ചൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, രണ്ട് ഡയറക്ഷനിലേക്ക് ബൊറൂട്ടോയും സറാഡയും പോയിച്ചുണ്ടെന്ന് പറയണം. അപ്പോൾ തന്നെ മനസ്സിലാക്കാണ് ഇത് പണ്ടത്തെ കാലത്തെ ടെക്നിക്കാണ്, ബൊറൂട്ടോ അത് തന്നെ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് ഷിക്കടായി പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ മോഗി ഒരു ഡയറക്ഷനിലേക്കും നമ്മളുടെ ബൊറൂട്ടോ അടുത്തേക്ക് നമ്മളുടെ ടീം 10 ആണ് പോകുന്നത്. അങ്ങനെ കറക്റ്റ് ഇവർ വരുന്നുണ്ടെന്ന് നമ്മളുടെ ബൊറൂട്ടോയുടെ ഷാഡോ ക്ലോൺ പറയുന്നുണ്ട്. മറ്റേ സൈഡിൽ മോഗിയാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ വരാൻ പോകുന്ന ടീം 10 ആണെന്നും ബൊറൂട്ടോ ഇവിടെ നമ്മളുടെ സാറാടെ അടുത്ത് മുമ്പേ തന്നെ പറയുന്നുണ്ട്. ഭാഗ്യത്തിന് ആദ്യം വന്ന് വീഴുന്നത് ചോജോയാണ്, റോൾ ചെയ്താണ് വന്ന് വീഴുന്നത്. അതിനുശേഷം നമ്മളുടെ ഇനോച്ചൻ ഇങ്കബോർഡിലും ഇങ്കബോർഡിൻ്റെ കാലിൽ തൂങ്ങി നമ്മളുടെ ഷിക്കടായും വരികയാണ്. അങ്ങനെ മൂന്ന് പേരും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിട്ടതുപോലെ അല്ല, ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണെന്ന് ചോജോ പറയണം. നീ എങ്ങനെയോ ചെയ് ഞങ്ങൾ എന്തായാലും പോകുമെന്നാണ് നമ്മളുടെ സാറാടെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എന്താണ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോ ഒന്നും പറയാതെ നേരെ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങണം. അപ്പോഴത്തേക്കും ഇനോച്ചിനാണെങ്കിൽ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, ജുത്സു യൂസ് ചെയ്യുന്നുണ്ട്. അവനൊരു തേളോ എന്താണ് സാധനം, എന്തോ ഒരു സാധനം അതിങ്ങനെ വന്നിട്ട് അത് യൂസ് ചെയ്താണ് നോക്കുന്നത്. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബൊറൂട്ടിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ അതും ക്ലോണിനെയാണ് ട്രാപ്പ് ചെയ്തത്. യഥാർത്ഥ ബൊറൂട്ടോ എസ്കേപ്പ് ആയി. ജോജോ ആണെങ്കിൽ വന്നിട്ട് പിന്നെയും ബൊറൂട്ടോയുടെ ക്ലോൺസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഷിക്കടായി ആണെങ്കിൽ ഓരോ മൂവ്സും നോക്കുകയാണ്. അതിനുശേഷം സറാഡിനെ കാണിക്കുകയാണ്, സറാഡ പാഞ്ഞു വന്ന് അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ പാഞ്ഞു വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ഷിക്കടായിക്ക് ഇതൊന്നും ഏക്കുന്ന കൂടിയില്ല. അവൻ കൃത്യമായിട്ട് നിന്ന് ഒബ്സർവ് ചെയ്യാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഒരു പേപ്പർ ബോംബ് ചുറ്റിയെടുത്ത് എറിയാണ്. അങ്ങനെ ആ പേപ്പർ ബോംബ് പോയി ബ്ലാസ്റ്റ് ചെയ്ത് എല്ലാം തീർന്നാ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കത്തേ ഉള്ള പിന്നെയും അവിടെ പെട്ടുപോവാണ്. ആ പേപ്പർ ബോംബ് ഉണ്ടാക്കിയ തിരക്കിൽ ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കാണാതെ കുറേയധികം ക്ലോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ഷാഡോ പാരലൈസിങ് ജുത്സു അവിടെ യൂസ് ചെയ്യണം. അതും എങ്ങനെയാണെന്ന് നോക്കണ്ടേ. അതായത് ആ ഒരു നമ്മുടെ പേപ്പർ ബോംബ് ഇട്ട് അവിടെ ഫുള്ള് സ്മോക്കായി, അങ്ങനെ അവരൊക്കെ കാണാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഇവിടെ കുറേ ബൊറൂട്ടോയും അതുപോലെ തന്നെ ക്ലോൺസും നിൽപ്പുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ബൊറൂട്ടോയ്ക്ക് നേർക്കാണ് ഷാഡോ പാരലൈസിങ് പോകുന്നത്. എന്തായാലും ബൊറൂട്ടോ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷേ സറാഡ എസ്കേപ്പ് ആവാൻ പോകുമ്പോൾ ചോജോ പിടിക്കുന്നുണ്ട്. പിന്നെ സറാഡേനെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ബൊറൂട്ടോയ്ക്ക് തിരക്ക്. അങ്ങനെ ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ബൊറൂട്ടോ സ്ട്രീം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്ത് നമ്മളുടെ ഷിക്കടായിക്ക് നേരെ പഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അടുത്തെത്തി മോനെ ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് നിന്നാൽ ഒന്നുണ്ടായില്ല. അങ്ങനെ നോക്കിയാൽ ഈ ഒരു സ്മോക്ക് ഇവർ, അതായത് നമ്മൾ പേപ്പർ ബോംബ് അയച്ചില്ലേ, ആ ഒരു സമയത്ത് അവിടെ സ്മോക്ക് ക്രിയേറ്റ് ആയി. ആ സ്മോക്കിൽ ഷിക്കടായി ആരായി, ഇനോച്ചനായി, ഇനോച്ചനാരായി ഷിക്കടായി ആയി. അങ്ങനെ പുറകിൽ നിന്ന് ഇനോച്ചനാണ് ഷിക്കടായി, അവിടെ നിന്ന് ഷാഡോ പാരലൈസിങ് യൂസ് ചെയ്ത് ബൊറൂട്ടിനെ പിടിച്ചു. അങ്ങനെ ഇപ്പോഴും ഇവർ ചെയ്ത ടെക്നിക്ക് എന്താണെന്ന് നീ ഇപ്പോൾ ചെയ്തതെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇനോഷിക ചോടെ അട്ടിപൊളി ടെക്നിക്കാണ്, ഞങ്ങളുടെ കോമ്പിനേഷൻ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നതല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ആയേക്കാണ് ബൊറൂട്ടോയ്ക്ക് ഇനി അനങ്ങാൻ പറ്റത്തില്ല. ഷിക്കേ നമ്മളെ ചോജോനെയും സറാഡേ, ചേ ചോജോ ആണെങ്കിൽ സറാഡേനെയും പിടിച്ചു, രണ്ടിനെയും പിടിച്ചു. അങ്ങനെ നിങ്ങളൊക്കെ ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ട് പോവാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പാരലൈസ് ആയി. പക്ഷേ ബൊറൂട്ടോ അനങ്ങാത്തത് കൊണ്ട് ആ പാമ്പ് അനങ്ങാതിരിക്കണമെന്നില്ലല്ലോ, അത് നേരെ വന്ന് താഴത്തേക്ക് പോവുകയാണ്. അത് കാണുമ്പോൾ എന്തോ ഒന്ന് ഷിക്കായി ഓർക്കുന്നുണ്ട്. അതേസമയം ഷിക്കമാർ പറയാണ് കൃത്യമായിട്ടൊരു തീരുമാനം മാത്രമേ ഇടപെടൻ എടുക്കത്തുള്ളൂ. പക്ഷേ എങ്കിലും ബൊറൂട്ടോ ഇപ്പോൾ പോയിക്കുന്നില്ല, അതെന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്, ബൊറൂട്ടോയുടെ ഭാഗത്താണ് ശരി എന്ന രീതിയിലാണ് ഇവിടെ ഷിക്കമാറും സംസാരിക്കുന്നത്. ടെമറി പറയുന്നുണ്ട് വല്ല പ്രശ്നത്തിലോ പോയി ചാടോ, അതാണ് പറഞ്ഞത്. അതായത് എപ്പോഴും ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനം എപ്പോഴും
എപ്പോഴും വേണോ അത് പോയി എന്തിൽ വീഴാം, പ്രശ്നത്തിൽ വീഴാം. അപ്പോൾ ആ പ്രശ്നത്തെ വീഴാതിരിക്കാൻ, ഒറ്റയ്ക്ക് പോയി പ്രശ്നത്തെ ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾ എപ്പോഴും പ്രശ്നത്തെ വീണുകൊണ്ടിരിക്കും. അങ്ങനെ പ്രശ്നത്തെ വീഴാതിരിക്കാനൊരു അഡ്വൈസർ വേണം. അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് നമ്മളുടെ ഷിക്കടായിനെ തന്നെ പറഞ്ഞു വിട്ടേക്കുന്നത്. ഷിക്കടായി ബൊറോട്ടിനെ കറക്റ്റ് കൊണ്ടുപോകും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഷിക്കടായിക്കും ആ സംഭവം ഓർമ്മ വരാണ്. കറക്റ്റ് ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന പുഴുവിനെ കറക്റ്റ് കൊണ്ടുവരണമെന്ന രീതിയിൽ പറഞ്ഞത്. അതായത് ഒറ്റയ്ക്ക് പോകുന്ന ഒരാളെ എങ്ങനെയോ പിടിച്ചു നിർത്തണമെന്ന്. അത് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഷിക്കടായി പറയുന്നുണ്ട്, സോറി ഡാഡി, നിങ്ങൾ തന്ന മിഷൻ എനിക്ക് തീർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഷാഡോ പാരലൈസ് റിലീസ് ചെയ്യാണ്. എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അതേസമയം മോഗിനെ കാണിക്കുകയാണ്. മോഗി അവിടെ ഓരോ നമ്മുടെ ക്ലോണിനെ ഫോളോ ചെയ്താണല്ലോ പോയത്. അതിനെ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകാൻ നോക്കിയാൽ ആ റോളിൽക്ക് നേരെ വാട്ടർ സ്റ്റൈൽ യൂസ് ചെയ്താണ്. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മുടെ സുഗറ്റ്സ് കൊണ്ടൻ വേറെ ആര്. അതുപോലെ മോഗിയും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. എന്നോടാ ബല എന്ന് പറഞ്ഞ സുഗറ്റ്സ് പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഷിക്കടായി കാണിക്കുകയാണ്, ഞാൻ എന്തായാലും ബൊറോഡയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിറ്റ്സുകിക്ക് ഇപ്പോൾ ഒരാളെ ഇതൊന്ന് പോകണമെന്ന് വെച്ചോ, നമ്മൾ ആരെങ്കിലും ഇത്രയും ക്ലൂസ് വെച്ചിട്ട് പോവോ? ഒന്നാമത്തെ കാര്യം ബോർഡറിൽ ഇരിക്കുന്ന ആൾക്കാരെ മാത്രമേ മിറ്റ്സുകി അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അതും കൊന്നിട്ടില്ല. ഓർമ്മയ്ക്കും നാളെ നമ്മുടെ മിറ്റ്സുകിക്ക് ഇവരെക്കാളും ബുദ്ധിയാണ്. നല്ല രീതിയിൽ അവനറിയാം ഓർമ്മയിൽ അവനാണ് ചെയ്തത് എന്ന് തെളിഞ്ഞ് കാണുന്ന, അവന് നന്നായിട്ടറിയാം മൈൻഡ് റീഡിങ് അറിയാവുന്ന ആൾക്കാരും ഉണ്ടെന്ന്. അപ്പോൾ അവനങ്ങനെ ചെയ്തതിൽ എന്തോ ഒരു ഇതില്ലേ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ക്ലൂയിലേ പാമ്പ്, അതുകൂടെ കണ്ടപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത്. കാരണം ഈ പാമ്പ് പറഞ്ഞത് എന്താ ബൊറോട്ടനോട്, ഇതെൻ്റെ ആവശ്യമാണ്, എൻ്റെ ആഗ്രഹമാണ്, ഞാൻ പോവുകയാണ് എന്ന രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് തന്നെ എന്തോ ഒരു ക്ലൂ ഉണ്ട്, നമുക്കത് മനസ്സിലാവാത്തതാണ് എന്ന രീതിയിൽ ഷിക്കടായി പറയുകയാണ്. ഓ, അപ്പം നീയെങ്കിലും വിശ്വസിച്ചല്ലോ നമ്മുടെ മിറ്റ്സുകി പാവപ്പെട്ടവനാണ്, അവൻ അങ്ങനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് ബൊറോട്ട നിൽക്കുമ്പോൾ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ടാവാം, എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോവാണ്, കാരണം ഞാനും മിറ്റ്സുകിയുടെ ഫ്രണ്ടാണ്. പക്ഷേ ഞാൻ നിന്നെ പോലെ എടുത്തു ചാടുന്ന ഫ്രണ്ടല്ല, ഇമോഷണലി അത്രയ്ക്ക് പറ്റാച്ചിട്ടുമല്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് മാറിയില്ലേ, ഞാൻ ബുദ്ധിപരമായിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആര് നിൽക്കുകയാണ്, ഷിക്കടായി നിൽക്കുകയാണ്. എന്താടാ അപ്പം നിങ്ങളിപ്പോൾ അങ്ങനെ ആയോ, ഞങ്ങളിപ്പോൾ ഔട്ടായോ എന്ന രീതിയിൽ നമ്മളുടെ ചോജോയും മിനോച്ചിനും നിൽക്കുകയാണ്. ചോജ് പറയുന്നുണ്ട്, എന്തായാലും സാറാടെ പെങ്കൊച്ച് ഇവന്മാരുടെ കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത്, ഞാനും കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ഇനോച്ചിൻ്റെ അടുത്ത് നീ പോകുമെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇനോച്ചൻ എന്താ, ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോകണമെന്നോ, നിങ്ങളെന്താ പറഞ്ഞോണ്ട് വരുന്നത്, ഞാനും നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം അങ്ങ് കൂടുകയാണ്. ഇനോച്ചിന് കയറാൻ കുറച്ച് മടിയുണ്ട്, കാരണം കുറച്ച് മുമ്പ് വലിയ വലിയ ഡയലോഗൊക്കെ അടിച്ചതാണ്. അപ്പോൾ ഇനോച്ചൻ പറയുന്നുണ്ട്, നിങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ വരാം എന്ന രീതിയിൽ പറയണം. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ വരാം എന്ന രീതിയിൽ ഇനോച്ചൻ പറയുകയാണ്. അതേസമയം മോഹിനെ കാണിക്കാണ്, മോഹി അടിപൊളിയായിട്ട് സുഗറ്റ്സുമായിട്ട് ഫൈറ്റ് പോകുന്നുണ്ട്. എന്തങ്ങോട്ട് ഉപയോഗിക്കുന്നു അത് ഇങ്ങോട്ട് വരുന്നു, അതാണ് ഒരു അടിപൊളി സംഭവം. രണ്ടുപേരും അങ്ങനെ തകർത്ത് നിൽക്കണം. ഇനി ഇത് വല്ല കണ്ണാടിയാണോ എന്ന് മോഹി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മോഹിനെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നതാണ് പണിയെന്ന് തോന്നുന്നു. അതായത് മോഹിയെ പരിക്ക് പറ്റാത്ത രീതിയിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് സുഗറ്റ്സ് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ മോഹിനെ കുറച്ച് നേരം അങ്ങനെ പണിഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ പണി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് മോഹി നോക്കുമ്പോൾ അവിടെ ഒരു കത്ത്, ആ കത്ത് കൊത്തി വെച്ചേക്കണം. ആരടാ ഈ കൊത്ത് ചെയ്തതെന്ന് പറഞ്ഞ് നോക്കിയാൽ അതിനകത്ത് എഴുതി വെച്ചേക്കണം, മോഹി സെൻഷൻ നിങ്ങൾ തിരിച്ച് വില്ലേജ് കുഴപ്പമൊന്നുമില്ല, തെറ്റ. പിന്നെ പറഞ്ഞ അവസാനിക്കുമ്പോൾ ഞാൻ മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, തോന്നുന്നുണ്ടെങ്കിൽ സോറി എന്ന് ഇവിടെ. അതായത് ഇതിങ്ങനെ ചെയ്തു വെച്ചത് മോഹി നല്ല ദേഷ്യമാവും അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചത്. എന്നെ ഞങ്ങളെ തിരക്കി വരണ്ട എന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചത് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ റിച്ച് കേവിലേക്കാണെന്ന് പറയുകയാണ്. അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു സേജ് ചെയ്യുന്ന ആരോ ഒരാളാണ് എന്ന് പറയുകയാണ്. അവിടെ എന്താ ചെയ്യാൻ പോണേ, ഈ പാമ്പിനെ മനസ്സ് വായിക്കാൻ പോകുന്നു. ഓ ആ കാര്യമായി, എന്തായാലും ബാ പോവാന്നും പറഞ്ഞ് പോവാണ്. ഇതെല്ലാം സുഗറ്റ്സ് നോക്കിയിരിക്കുന്നുണ്ടാ, എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇവരെ എങ്ങനെയെങ്കിലും റോയിച്ച് കേവിൻ്റെ ബോർഡർ വരെ കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു നമ്മുടെ ഒറോച്ചുമാറും അസൈൻ ചെയ്ത് കൊടുത്ത സുഗറ്റ്സുവിൻ്റെ പണിയെന്ന് തോന്നുന്നു. അതിനുശേഷം ബൊറൂട്ടിനെ കാണിക്കുകയാണ്, അവരിപ്പോൾ റുച്ചി കേവിൽ എത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സ്മോക്ക്. അതായത് അവിടെ കയറുമ്പോഴത്തേക്കും തന്നെ അവിടെ അറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വിയേർഡായിട്ട്, അതായത് നമുക്ക് വന്ന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു മിസ്റ്റ് പുകമഞ്ഞ് കാണും. അങ്ങനെ ആ അതിൽ കണ്ണുപോലും കാണാൻ പറ്റാതാണ് നിങ്ങൾ ആ കേവിലേക്ക് പോകാൻ പോകുന്നത്. ഇത് തേടി പോകുന്നവർക്ക് മാത്രമേ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു എണ്ണം വേണം, ലൈക്ക് ആ ഒരു ആവശ്യം വേണം. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യാണ്, പോവാണ്. നമ്മളുടെ ചോച്ചോക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, പോണ വഴി അവൾ ഫുൾ പറയുന്നത് എന്തായിരിക്കും അവിടെ തിന്നാൻ വല്ല ഉണ്ടായിരിക്കും എന്ന രീതിയിലാണ്. ഷോ, നമ്മളുടെ ചോച്ചോ ഗാമബുണ്ട ഗാമക്കിച്ച് ഗമ്മമാറുവിൻ്റെ ഒക്കെ അടുത്ത് പോയിരുന്നെങ്കിൽ നല്ല ഫുഡ് സൂപ്പറാക്കി കൊടുത്തനെ. എന്തായാലും നമ്മളുടെ ബൊറോട്ട പാമ്പിനെ തന്നെ നോക്കിക്കൊണ്ട് പോവാണ്. ഇത്രയും നാൾ കൂടെ നടന്നിട്ട് ബൊറോട്ടയ്ക്ക് നമ്മുടെ മിറ്റ്സുകിനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ സ്പീഡിന് പറഞ്ഞത് കുറേ പ്രാവശ്യം കൊണ്ട് അവർ പറയുന്നുണ്ട്. അത് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ സറാഡയാണെങ്കിൽ ഓൾറെഡി ഒരു ഫുഡ് പ്രിൻസ് കണ്ടുപിടിക്കുന്നുണ്ട്.
ഇത് കണ്ട് ബൊറോട്ടോയും അങ്ങോട്ട് വലിയ കാര്യമാക്കുന്നില്ല, നമ്മളുടെ ഷിക്കടായും കാര്യമാക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ചിലപ്പോൾ ഇല്യൂഷനാക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഇതിനെ ഫോളോ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ അവർ പോവുകയാണ്. കാരണം റുചിക്ക് അവർ എത്തുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന് ഇവർക്ക് തോന്നുകയാണ്. നമ്മളുടെ സറാടയും ചോദിച്ചും പറയാൻ നമ്മൾ എത്തിയും തോന്നുന്നു, എത്തിക്കാണത്തില്ല, ഈ പറഞ്ഞതൊന്നും അല്ലായിരിക്കും എന്ന രീതിയിൽ പറയുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ മണി മാളിക കാണുവാണ്. ഒരുപാട് ലൈറ്റ്സൊക്കെ ഇട്ട് നമുക്ക് തോന്നുന്നു നമ്മളുടെ KCB ഡയറക്റ്റ് ഇത് കസ്റ്റമറാണെന്ന്. കാരണം അത്രയ്ക്കും ലൈറ്റൊക്കെ ഇട്ട് പൊലിപ്പിച്ച ഒരു സാധനം, യമണ്ടൻ ഒരു വലിയ സ്ഥലം, ഇതാണ് റോചിക്ക് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് അതിസുന്ദരിയായ ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ഓൾറെഡി ഇവരെ രണ്ട് പേരെ ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഒരെണ്ണം ഒരു പച്ചമുടി പെണ്ണായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ കുന്തം വിട്ട് കുന്തം വിഴുങ്ങി പോവാണ്. ഇത്രയും ബ്രൈറ്റായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമോ അവിടെ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയോ എന്താണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇന്നോച്ചിനും ചോദിച്ചു സഹിക്കാൻ വയ്യ. കാരണം അടിപൊളി ഫുഡിൻ്റെ മണം, ഓ ഫുഡ് ചാപ്പിട്ടർക്ക് സാധനം വന്നിർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരിയ്ക്കുകയാണ്. അങ്ങനെ എന്താണ് അവിടെ നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഫുൾ ഫുഡ് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. വാവ് സൂപ്പർ സാധനം, ഞാൻ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളുടെ ആര് ചോച്ചോയും ഇനോച്ചിനും പോവാണ്. ബൊറോട്ടോ പറയുന്നുണ്ട് നിങ്ങൾ പോവരുത്, എന്തോ ഒന്നുണ്ട്. ഒറോച്ചിമാറു പറഞ്ഞാൽ റോയിച്ചിക്കേവ് ഇങ്ങനല്ല, എസ്പെഷ്യലി ഇങ്ങനൊരു ലേഡിയൊന്നും അവിടെ ഉണ്ടാവാനേ സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഇവിടെ വരുന്നുവെന്നും ഫുഡ് ഉണ്ടാക്കണമെന്നും തങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന രീതിയിൽ പറയാണ്. അല്ല ഞങ്ങളെപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട്. ഓ ഓ അങ്ങനെയാണല്ലേ, നിങ്ങളെന്താണ് അവിടെ ബൊഫേ നടത്തുവാണോ റോയിച്ചിക്കേവിലെ എന്ന രീതി ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും അല്ല, നിൽക്കുന്ന പിള്ളേർ കഴിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ടാഗോറിഹിമി എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഷിക്കടായിക്കും കുഴപ്പമില്ലെന്ന് തോന്നി അവരെയും ഇന്ന് കഴിക്കാതിരിക്കുകയാണ്. ബൊറോട്ടോ എന്നാലും ഭയങ്കര സംശയത്തിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ടാഗോറിഹിമി പഠിക്കുക പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കഴിക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവവും ശരീരവും നോക്കുക കുഞ്ഞുങ്ങളെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർ വൈറ്റ് സ്നേക്ക് സേജിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മിറ്റ്സുകിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം ഒറോച്ചുമാറുന്നല്ലാതെ വേറെ ആർക്കും ഒറോച്ചിമാറാണെങ്കിൽ ഇത് പറയത്തൂല. അപ്പോൾ ഇവരും പറഞ്ഞിട്ടില്ല, ഇവിടെ ഇവിടെ വന്നിട്ട് ശേഷം ഇവർ പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോഴേ ബൊറോട്ടയ്ക്ക് ഒരു സംശയമാണ്, എഴുന്നേക്കെന്ന് പറയാണ്. എന്നിട്ട് നമ്മളുടെ ഷിക്കടായിക്കും പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഇവൻ പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യമാണ് ഇവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഷിക്കടായിക്കും കാര്യം മനസ്സിലാവുകയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ടാഗോ റഹീമി എഴുന്നേക്കാണ്. ഓ നിങ്ങളെ ഫൂളാക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, പറ്റിയില്ല അല്ലേ, ശിശോ കഷ്ടമായിപ്പോയല്ലോ, എന്തായാലും പൊക്കോ, അടുത്ത ലെവലിൽ നിങ്ങൾ തോക്കും എന്ന രീതിയിൽ പറയണം. കൂടാതെ ചോച്ചോയും വിനോജനും കഴിക്കാൻ പോയതാണ് അവരെ പിടിച്ചു മാറ്റി ഭാഗ്യം. അപ്പോഴത്തേക്കും ടാഗോറിഹിമി പറയാണ്, നിങ്ങൾ എടുത്ത് മാറ്റിയത് നന്നായി, ഇച്ചിരി പോലെങ്കിലും കഴിക്കായിരുന്നു, എന്നാൽ കുഴഞ്ഞ് പതഞ്ഞ് ഇവിടെ കിടക്കായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളുടെ ഷിക്കടായി വിനോജൻ നോക്കുമ്പോൾ നല്ല കെട്ട ഫുഡ്, നല്ല പോയിസണസ് ആയിട്ടുള്ള ഫുഡ്, ഇത് കഴിച്ചാൽ തന്നെ ഫുഡ് പോയിസൺ വരും, അതിൻ്റെ കൂടെ അതിനകത്ത് പോയിസൺ. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഒക്കെ കാണിച്ച് ഹോസ്പിറ്റാലിറ്റി അതായത് സ്വീകരണം ഒക്കെ കാണിച്ചിരുത്തി പണി വാങ്ങി തരുമായിരുന്നല്ലേ എന്നേന്നും പറഞ്ഞ് ചോദിച്ചു നിൽക്കുകയാണ്. നല്ല ഈ ഫുഡിൽ പണി കൊടുത്താലും ചോദിച്ചു നല്ല ദേഷ്യവരാണ്, എന്നാലും അവരെ പിടിക്കാനൊന്നും കിട്ടുന്നില്ല. നോക്കുമ്പോൾ അവിടെ വാരിയലും അസ്ഥിക്കൂടമൊക്കെ ആയിട്ട് ആകെ നാശകോശമായി കിടക്കുന്ന ഒരു സ്ഥലം. ഇപ്പോഴും മനസ്സിലായി അത് ഫസ്റ്റ് ട്രയലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്, അത് കുറച്ചധികം കടമ്പകളുണ്ട് എന്ന് ഒറോച്ചുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറോച്ചുമാർ പോയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഷിക്കടായി പറയുന്നുണ്ട്, അതായത് ഇപ്പം നമ്മളുടെ ടാഗോ റഹീമി പറഞ്ഞത് കേട്ടായിരുന്നോ, അവൾ എന്താ പറഞ്ഞത്, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മരിച്ചു പോയേനെ, അതായത് ഫെയിലായേനെ, അവൾ കഴിച്ചേനെ എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും അത് ഓരോ മൂവ്സും കൃത്യമായിരിക്കണം, എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ പറ്റിക്കാൻ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൂരെ അങ്ങ് ദൂരെ ഒരു വെളിച്ചം, ഗ്ലോറി പോലൊരു വെളിച്ചം അങ്ങനെ അങ്ങനെ കത്തി കത്തി നിൽക്കുകയാണ്. എന്താടാ അപ്പം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു മിറ്റ്സുഖിയാണെന്ന് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബൊറോട്ടാണെങ്കിൽ മിറ്റ്സുഖിനെ കണ്ടവാ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒന്നും രണ്ടും ആലോചിക്കുന്നില്ല, മുന്നും പിന്നും നോക്കുന്നില്ല, ഒരൊറ്റ ഓട്ടമാണ്. എന്താടാ വിശന്നിരിക്കുന്നവനെ ഓട്ടിച്ച് നീ കൊല്ലുവോന്നും പറഞ്ഞ ഇനോച്ചിനും, എന്താടാ എനിക്ക് വിശന്നിൻ്റെ കുടലിൽ പൊഫ്കോണായി, അപ്പോഴും നീ എന്നെ കൊണ്ട് മാരത്തോൺ ഒട്ടിപ്പിക്കുമെന്ന് പറഞ്ഞ് നമ്മളുടെ ചോച്ചോയും. അങ്ങനെ ഇവരെന്തിയാണ് ഓടാൻ തുടങ്ങുകയാണ്. നമ്മളുടെ സറാട ഒരു വഴിക്ക്, ഷിക്കടായ ഒരു വഴിക്ക്, ചോച്ചോയും ഇനോച്ചിനും ഒരു വഴിക്ക്, അങ്ങനെ ഇവരെല്ലാവരും എന്താണ് നാല് വഴിക്ക് അങ്ങ് പോവുകയാണെന്തായാലും ശുഭം. നമ്മളുടെ ബൊറോട്ട പോയാണെങ്കിൽ ഒരു സ്ഥലത്ത് അങ്ങ് പെടുകയും ചെയ്തു. അവിടെ അടുത്ത പെണ്ണ് വന്ന് പ്രത്യക്ഷപ്പെടാണ്. അതിനുശേഷം ഇച്ചിക്യുഷി മാഹുമേ എന്ന് പറയുന്ന ആ ഒരു പെണ്ണാണ് അവിടെ വരുന്നത്. ഒരു ക്രൗണൊക്കെ ഇവളെ വെച്ചിട്ടുണ്ട്. ഇവളെ കണ്ടതും ബൊറോട്ട, ആരടി നീ, എന്താടേ നിനക്ക് ഇവിടെ കാര്യം, നീ എന്താടി പറയാത്ത, നീ പറഞ്ഞിട്ട് പോടി, ഇത് ഏതാ സ്ഥലം, നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു കേവിനകത്ത് പെട്ടു പോവാണ്, ഗുണക്കേവല്ല വേറെ ഏതോ ഒരു കേവ്. അവിടെ ഒരു ഡോറുണ്ട്, അത് ചവിട്ടി പൊളിക്കാനായിട്ട് നോക്കുകയാണ്, തട്ടി പൊളിക്കാനായിട്ട് നോക്കുകയാണ്. മനുഷ്യ അത് കല്ലാണ്, പ്ലാസ്റ്റിക് സാധനമല്ല.
അങ്ങനെ നോക്കുമ്പോൾ തറയിൽ ഒരുപാട് സ്റ്റോൺസ് കിടക്കാണ്. അതെടുത്ത് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാണ് ബൊറൂട്ടോ. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് മിച്ചുകുഷു മഹുമേവ് പറഞ്ഞു പറയാണ്, അതായത് നീ ചെയ്തത് കറക്റ്റ്, എടാ കുട്ടിപ്പയ്യ നീ ചെയ്തത് കറക്റ്റ് എന്ന്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയാണ്, നിങ്ങളെല്ലാം ഇങ്ങനെ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോഴത്തേക്കും അവൾ പറയാണ്, എല്ലാം നീ എടുത്ത് ഫിറ്റ് ചെയ്ത് നോക്ക്, എല്ലാം ക്ഷമയോട് ചെയ്യാൻ. ബൊറൂട്ടോ പറഞ്ഞിട്ട്, ഇതൊക്കെ എനിക്ക് നിസ്സാരമായ കാര്യങ്ങൾ, നീ എന്തിനാണ് ഇങ്ങനത്തെ സിമ്പിൾ സംഭവങ്ങൾ വെക്കുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ഇവള് പറയാണ്, നീ അത് ചെയ്ത് തീർത്താൽ മാത്രമേ എനിക്ക് നിന്നെ കഴിക്കാൻ പറ്റൂ. നിനക്ക് എപ്പോഴാണോ അത് ചെയ്ത് തീർക്കാൻ പറ്റൂലാന്ന് തോന്നുന്നത്, അപ്പോൾ നീ പറയും ഞാൻ നിന്നെ കഴിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് കൊച്ചു വളരെ കഴിക്കാൻ ഒരു താല്പര്യമില്ല, കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചക്കര കുറവാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല, മുറ്റിയ കോഴിയാണ് നല്ലത് എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും ഇവിടെ നമ്മളുടെ ബൊറൂട്ടോ പറഞ്ഞത്, നിങ്ങൾ ഈ കഴി കഴിയുന്നൊരു തീരുമാനം മാത്രമേ ഉള്ളൂ, എന്തായാലും ഞാൻ പറക്കി വെക്കാമെന്നും പറഞ്ഞ് ബൊറൂട്ടോ ഓരോന്നോരോന്നായിട്ട് കുറേ പറക്കി വെക്കുകയാണ്. എന്നാൽ തന്നെയും ഒരു സമയം എത്തുമ്പോൾ എല്ലാം വെച്ച് ഒരിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനത്തെ ഒരു കട്ട കണ്ടോ നിങ്ങൾ? ആ കട്ടയ്ക്ക് കിട്ടുന്നില്ലെന്നേ. അങ്ങനെ ആ കട്ട എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോക്കുകയാണ്, അങ്ങനെ ഒരു കട്ടയേ അവിടെ ഇല്ല. ഉള്ള കട്ട എത്രയും എടുത്തിട്ട് പറക്കി നോക്കുന്നുണ്ട്, ലാസ്റ്റ് ചെറുക്കൻ ടയേർഡായി വീഴുന്നുണ്ട്. ഇത് പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ പുറത്ത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവൾ ഓടി വന്ന് ചികിത്സമാകുമ്പോൾ, യു പറ്റുന്നില്ലേ, പറ്റി എന്ന് നോക്കിയാണ്. ഇങ്ങനെ ഓടി വരുന്നത് ഐഡിയ പറഞ്ഞു കൊടുക്കാനോ സ്നേഹിക്കാനോ ഒന്നും അല്ല, അങ്ങനെ വരാനുള്ള കാരണം തന്നെ പെട്ടെന്ന് ബോറൂട്ടോ ഞാൻ ഫെയിലായി, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വേണം പെട്ടെന്ന് ഫോർക്കും സ്പൂണൊക്കെ എടുത്തോണ്ട് വന്ന് കൊത്തി കീറി തിന്നാൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോയുടെ കയ്യിൽ നിന്ന് മെറ്റ്സുകിയുടെ ഫോർ ഹെഡ് പ്രൊട്ടക്ടർ ബാൻഡ് തറയിൽ വീഴാണ്. സോ ബൊറൂട്ടോ അത് എടുക്കാനായിട്ട് നടക്കുമ്പോൾ ആ ഒരു ഫോർ ഹെഡ് പ്രൊട്ടക്ടർ ബാൻഡ് എടുക്കുന്നുണ്ട്, എന്നിട്ട് തിരിയുമ്പോൾ ഒരു കട്ടയിൽ ചവിട്ടി അത് രണ്ടായി പൊട്ടുകയാണ്. ഓ, അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഈ കട്ട പൊട്ടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ബൊറൂട്ടോ, ഓ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് ഒരു വലിയ കട്ട അവിടെ നിന്ന് എടുക്കുകയാണ്. ആ വലിയ കട്ട ഒരു ഓറഞ്ച് കട്ട, അത് രണ്ടായിട്ട് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് ആ ഒരു കട്ട കൊണ്ടുപോയി ആ ഒരു പസിലിൽ കൊണ്ട് കൃത്യമായിട്ട് വെക്കുമ്പോൾ കറക്റ്റ് ഫിറ്റിങ്. നിനക്കത് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചികിത്സ മാഹുമേ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയുന്നത്, ചിന്തിക്കുന്ന രീതി അത് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ ആ ഒരു കേവൊക്കെ മാഞ്ഞ് നല്ലൊരു സ്ഥലമായിട്ട് മാറാണ്. അവളോട് എന്നിട്ട് പറയാണ്, അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന രീതി അതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല, അതായത് നമ്മൾ കാണുന്നത് എപ്പോഴും നമുക്ക് മനസ്സിലായി എന്ന് വരത്തില്ല, അതായത് നമ്മൾ കാണുന്നത് പോലല്ലായിരിക്കും ചില സംഭവം. നമ്മൾ മനസ്സിലാക്കുന്ന രീതിയും അത് ചിന്തിക്കുന്ന രീതിയും മാറ്റുമ്പോൾ ആ സംഭവത്തിന് പല പല രീതിയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ, ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി, ട്രൈ ചെയ്ത് നോക്കി, നടന്നു. ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ബൊറൂട്ടോ പറയണം. ഹാ, എന്തായാലും നീ അതിൽ പാസ്സായതുകൊണ്ട് നിന്നെ കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവളും പോവാണ്. അപ്പോഴത്തേക്കും അടുത്ത ആൾ വരണം. അടുത്ത ആൾ അങ്ങനെ സംസാരം, ഇൻട്രൊഡക്ഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, നേരെ വന്നിട്ട് ഒരൊറ്റ കടിയാണ്. നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇതാരാ ഇങ്ങനെ വന്ന് പെട്ടെന്ന് പറയാതെറ്റാക്കിയത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് യുനായിക എടുത്തിട്ട് ഇങ്ങനെ വീശി കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അവളുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ടാഗറ്റ് സുഹുമേ. ബൊറൂട്ടോ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ എന്താ കാണിക്കാൻ പോകുന്നത്, നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ എന്തിനാ ഇങ്ങനെ പറയാതെ ചെയ്തത്, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന്. അതായത് ഹൃദയം, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ്, ഒരു ഗെൻജിറ്റ്സു പോലത്തെ ഒരു സാധനമാണ് ഇവളിപ്പോൾ ചെയ്തേക്കുന്നത്. ഇത് കാരണം ബൊറൂട്ടോയ്ക്ക് മുമ്പിൽ എന്ത് വന്നാലും അതൊരു ഇല്യൂഷൻ ആയിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ നോക്കുമ്പോൾ മുമ്പിൽ സറാഡ, ഇനോച്ചിൻ, ഷിക്ഡായി, ചോചോ എല്ലാവരുണ്ട് കേട്ടോ. അപ്പോൾ അവർ സംസാരിക്കുകയാണ്, നീ കാരണം മാത്രമാണ് ഞങ്ങൾ ഈ വലിയ ട്രാപ്പിൽ വന്ന് പെട്ടുപോയത്. നീ കാരണം ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിനക്ക് എന്ത് ആവേശമായിരുന്നു മിറ്റ്സുകിനെ രക്ഷിക്കണമെന്ന് പറയാനായിട്ട്, പക്ഷേ നിൻ്റെ ഇപ്പം ആവേശമൊക്കെ എങ്ങോട്ട് പോയി? മിറ്റ്സുകി നിന്നെ തേച്ചിട്ട് പോവുമല്ലേ, മിറ്റ്സുകി നിന്നെ പറ്റിക്കും, അവൻ ഇങ്ങനൊന്നും അല്ല, അതെല്ലാവരും പറഞ്ഞതല്ലേ. ഇപ്പോൾ ഞങ്ങളെല്ലാം എന്തായിട്ട് മാറി, ഒരു ഒരു ബ്ലാക്ക് ലിസ്റ്റായിട്ട് മാറി, അതൊന്നും ഞങ്ങളെന്നും ഇനി ആ ഒരു ലീഫ് വില്ലേജിൽ കേട്ടതില്ല, മിസ്സിങ് ആയിട്ട് മാറി, ചിലപ്പോൾ ബിങ്കോ ബുക്കിൽ വല്ല വന്നിട്ട് കാണുമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ, ഇല്ല ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കില്ല, സറാഡ മിറ്റ്സുകി നമ്മൾ അങ്ങനെയല്ലല്ലോ വിചാരിച്ചതെന്ന് പറയാണ്. ഇനോച്ചിൻ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് പറയാണ്. നിങ്ങളൊന്നും ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ബൊറൂട്ടോ പറയണം. ആകെ കൺഫ്യൂഷൻ ആവണം, ഭയങ്കര കഴുത്ത് വേദനയും. അങ്ങനെ കുണിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ ബൊറൂട്ടോ. എന്നിട്ടൊന്ന് നേരെ കണ്ണൊക്കെ നേരെ തുറന്ന് നോക്കുമ്പോഴാണ് അവന് കാണുന്നത്, ഇതെല്ലാം നല്ല പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം ഇരിക്കുന്നത്. ആഹാ, കൊള്ളാലോ, നിന്റെ ട്രിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, എന്നാൽ ഇനിയൊക്കെ കുറച്ച് ട്രാൻസ്ഫോം ചെയ്യും
കഴിയുമ്പോൾ ആ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. എന്തായാലും എനിക്ക് ഒന്നേ പറയാമല്ലോ, മിൻസുകി എൻ്റെ ഫ്രണ്ടാണ്, അവരെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറാനേ പോകുന്നില്ല. എൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്, അത് തന്നെയാണ്, അതിന് ഞാൻ എത്തിച്ചേരുകയും ചെയ്യും, ടാഗറ്റ് സുമേ എന്ന് പറയാണ്. അപ്പം തന്നെ അവൾ പുറത്ത് വരാണ്, ആ ഒരു ഗെൻജിറ്റ്സ് റിലീസ് ചെയ്യാണ്. അത് ഗെൻജിറ്റ്സ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവളാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ബൊറൂട്ടയുടെ കഴുത്തിലെ മാർക്കും വേദനയൊക്കെ പോവാണ്. കുറച്ച് നേരം നമ്മുടെ ബൊറൂട്ട ഇതും ഒരു ട്രാപ്പാണോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് ഇല്ല ഇല്ല, ഞാൻ പാസ്സായവരൊന്നും ചെയ്യാറില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ അതിനകത്തുണ്ട്, അയാളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാണ്. നീ ഉദ്ദേശിക്കുന്ന എന്തായാലും നടക്കും എന്ന രീതിയിൽ പറയണം. അപ്പോഴത്തേക്കും ഇവൾ ഇവിടുന്ന് നോക്കി പറയാണ്, ഇവൻ തിരക്കി പോകുന്നത് മിറ്റ്സുകിനാണല്ലേ, അപ്പോൾ മിറ്റ്സുകി തന്നെ ഇവനൊരു എതിരാളിയായിട്ട് മാറിയാൽ ബൊറൂട്ടോ നീ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാണ് നീ പോകുന്നത് മോനെ, നീ അങ്ങനെ പോവരുത് എന്ന രീതിയിൽ അവൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഗ്രേറ്റ് വൈറ്റ് സേ സ്നേക് സേജിനെ കാണാനായിട്ട് ബൊറൂട്ട പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഇനോച്ചിൻ, സറാഡ, ചോചോ, അതുപോലെ തന്നെ ഷിക്കടായി എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടനെ നോട്ടിട്ട് സബ്ജക്റ്റായിട്ട് ബാക്കി രണ്ടാൾക്കാരും എടുത്തത്, ഇവരെല്ലാം ഡയറക്റ്റ് ഇവിടെ കൊണ്ടിട്ടിരുന്നു. ബൊറൂട്ട തോറ്റിരുന്നെങ്കിൽ ഇവരും തോറ്റനെ കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാണ്, അങ്ങനെ അവർ നേരെ പോവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ കയറി ഒരു സ്ഥലത്ത് കൂടെ ഇറങ്ങിയൊക്കെ പോകുമ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ ഡ്രാഗൻ്റെ നാക്കിലെന്ന പോലെ ഇരിക്കുകയാണ് ദ ഗ്രേറ്റ് വൈറ്റ് സ്നേക് സേജ്. അങ്ങനെ അയാളാണെങ്കിൽ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ പാമ്പിനെ പോലത്തെ മഞ്ഞ കണ്ണ്. അപ്പോൾ ബൊറൂട്ട അത് കണ്ടിട്ട് പേടിക്കുന്നൊന്നുമില്ല, ഞാനൊരു ആവശ്യത്തിനായിട്ടാണ് വന്നതെന്ന് പറയണം. ഓക്കെ നീ വാ, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടായാലും ഞാൻ നിനക്ക് സേജ് ജുട്സ് പഠിപ്പിച്ചുതരാം, അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോനെ എന്ന് പറയണം. അപ്പോൾ ബൊറൂട്ട പറയണം, ഞാൻ അതിനല്ല വന്നത്, എനിക്കത് പഠിക്കുകയും വേണ്ട, ഞാൻ അതിനല്ല വന്നതെന്ന് പറയുമ്പോൾ അതല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയണം. അപ്പോൾ പറയണം, ഒറോച്ചുമാർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഓ ഒറോച്ചുമാർ, പണ്ട് ഇരുട്ടിലിരുന്ന അവൻ ഇപ്പോൾ വെളിച്ചത്ത് വന്നപ്പോൾ അവൻ എന്താ ഉപദേശമൊക്കെ കൂടിയോ. എന്തായാലും അവൻ ഇരുട്ടിലിരിക്കേണ്ട ഒരാളായിരുന്നു, ഇപ്പോൾ നന്നായി കളഞ്ഞു പയ്യൻ, എന്ത് ചെയ്യാനാണ് എന്ന് പറയണം. അപ്പോൾ ബൊറൂട്ട പറയണം, എനിക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന രീതിയിൽ പറയണം. അപ്പോഴത്തേക്കും ഇവർ വന്ന് പറയാണ് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ ടെസ്റ്റ് പാസ്സായിട്ടാണ് ബൊറൂട്ട വന്നതെന്ന്. അപ്പോൾ ദ ഗ്രേറ്റ് വൈറ്റ് സ്നേക് സേജ് പറയാണ്, അതായത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നടക്കത്തില്ല, കാരണം നീ പറയുന്ന കാര്യം എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബൊറൂട്ട പറയണം, നിങ്ങൾ ആദ്യം അതൊന്ന് കേക്ക്, ഈ പാമ്പിനെ ഒന്ന് ഡീകോഡ് ചെയ്യും, പ്ലീസ് പ്ലീസ്, എനിക്ക് അത്യാവശ്യമുണ്ട് പ്ലീസ് എന്ന് പറയണം ബൊറൂട്ട. അപ്പോഴത്തേക്കും അയാൾ പറയണം, നീ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്, ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന സ്ഥിതിക്ക്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന സ്ഥിതിക്ക് നീ എനിക്കൊരു ഉപകാരം ചെയ്യ്, എന്നാൽ മാത്രം ഞാൻ നിനക്കത് ചെയ്തു തരാമെന്ന് പറയണം. അതെന്താണ് ആ ഉപകാരം, എന്ത് വേണോ ഞാൻ ചെയ്തു തരാമെന്ന് ബൊറൂട്ട പറയണം. എന്ത് വേണോ നീ ചെയ്തു തരണ്ട, ഞാൻ പറയുന്നത് പോലെ നീ പോയിട്ട് ഞാൻ പറയുന്ന പാമ്പിൻ്റെ കഴുത്തിൽ നിന്നും ഒരു സാധനം എടുത്തിട്ട് വരണം. അപ്പോഴത്തേക്കും ബൊറൂട്ട ചോദിക്കുന്നുണ്ട്, ഏത് പാമ്പ്, എന്താ എടുക്കേണ്ടതെന്ന്. റിവേഴ്സ് സ്കെയിലാണ് എടുക്കേണ്ടത്, പാമ്പിൻ്റെ പേര് ഗരഗ. അപ്പോൾ അവൻ്റെ കഴുത്തിൽ നിന്നും റിവേഴ്സ് സ്കെയിൽ എടുത്തിട്ട് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ബൊറൂട്ട പറഞ്ഞു, പിന്നെന്താ എടുത്തിട്ട് വരാമല്ലോ, അവൻ ഇവിടെ ഭയങ്കര പ്രശ്നക്കാരനാണ്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോകണം, അഗ്രസീവാണ്, കുറച്ച് വലിയ പാമ്പാണ്, എത്ര കാണും, സമണിങ് പാമ്പാണ് അത് എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ട ഒരു ഇതും ഇല്ലാതെ അത് ചെയ്യാമെന്ന് പറയാണ്. ഇപ്പോൾ ഷിക്കേഡായി പറയുന്നുണ്ടടാ വേണ്ട, അതങ്ങനെ സമ്മതിച്ച് കൊടുക്കരുതെന്ന്, എന്നാലും ബൊറൂട്ട അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് പോവാണ് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ബാക്കി മൂന്ന് പേരുണ്ടല്ലോ നമ്മളുടെ ഈ വൈറ്റ് സ്നേക് സേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള ടെസ്റ്റ് നടത്തിയവർ, അവർ വന്ന് പറയുന്നുണ്ട്, അയ്യോ ആ കൊച്ചു പിള്ളേരെ പറഞ്ഞു വിട്ടോ, അവർ പോയാൽ തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ, അവർ വന്നാൽ അത് റീകോഡ് ചെയ്ത് കൊടുക്കുമെന്ന്. അവർ വരുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ തന്നെ ഈ മൂന്ന് ലേഡീസ് തന്നെ പറയാണ്, ഇല്ലല്ലോ അവർ വരത്തില്ലല്ലോ, പോയ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ലെന്ന്. സോ ഞാൻ എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ബൊറൂട്ടനെ കാണിക്കാണ്, ഓ രക്ഷപ്പെട്ടു, എന്തായാലും ഇത് ചെയ്ത് തീർത്താൽ തീർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. എന്തോ പ്രശ്നമുണ്ടടാ ബൊറൂട്ടോ എന്ന് നമ്മളുടെ സാറാടെ പറയുന്നുണ്ട്. ചോയും പറയുന്നുണ്ട്, ഇനോച്ചനും പറയുന്നുണ്ട്, ഇടാ തിരിച്ചു പോവാന്ന് പറയണേ, ഈ ഗുഹയൊക്കെ കണ്ടിട്ട് തന്നെ വലുതാണ്, അപ്പോൾ ഇതിനകത്ത് പാമ്പ് എത്രത്തോളം വലുതായിരിക്കും എന്ന രീതിയിൽ പറയണം. അത് മാത്രമല്ല ഇവിടെ ഫുൾ എന്തൊക്കെയോ ഒരു സ്മെല്ലും എന്തൊക്കെയോ ആകെ മൊത്തത്തിൽ ഒരു പാമ്പിൻ്റെ അന്തരീക്ഷം തന്നെ എന്ന് പറയണം. ബൊറൂട്ട പറയണം, എന്തൊക്കെയായാലും നമുക്ക് കയ്യിൽ മെരുക്കി എടുക്കാവുന്ന സാധനം കാണത്തില്ലോ, അയാൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന മനുഷ്യനായിരിക്കും എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്കാർ മാർക്സ് കാണാണ്, ഇങ്ങനെ അള്ളി മാന്തിയ ഒരുപാട് പാടുകൾ. അത് ഓൾറെഡി നമ്മുടെ വൈറ്റ് സ്നേക് സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗരഗ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു യുദ്ധത്തിൽപ്പെട്ട് അവൻ്റെ കണ്ണൊക്കെ പോയിട്ടുണ്ട്, അതിന് ശേഷം അവൻ കണ്ണ് കാണത്തില്ല, അതുകൊണ്ട് തന്നെ കിട്ടിയതെല്ലാം നശിപ്പിക്കും, അത്രയ്ക്കും ദേഷ്യമാണ്. അങ്ങനെയാണ് ആ മരമൊക്കെ നശിപ്പിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ അതിന് ശേഷം കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു വലിയ
കുഴി കാണണം, ഒരു നമ്മളുടെ തോട് മാതിരി, അപ്പം തോട് മാതിരി ഒന്നും അല്ല ഡാം മാതിരി. അപ്പോൾ ഇത് കാണുമ്പോൾ ബൊറോട്ട് പറഞ്ഞു എന്താടാ അപ്പം ഇതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായി പാമ്പ് ഇഴഞ്ഞു പോയ വഴിയാണത്. അപ്പോൾ അതത്ര ഉണ്ടെങ്കിൽ പാമ്പ് അത്ര ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നോക്കാണ്. ഇതിൻ്റെ ഇരട്ടി കാണും പാമ്പ്. ആ ഒരു ഗുഹയ്ക്ക് അങ്ങും ഇങ്ങും ആയിട്ട് മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വെട്ടി നശിപ്പിച്ചേ കാണാം. അതിനുശേഷം ഒരു വലിയ പാമ്പിനെ കാണാനാണ്, അതിൻ്റെ പ്രതിമ തന്നെ ഏകദേശം ഭയങ്കര വലിപ്പത്തിനാണ് ഇരിക്കുന്നത് കേട്ടോ. അത് കണ്ടിട്ട് ബൊറോട്ട ഞെട്ടി പോകുന്നുണ്ട്. അതിനുശേഷം ചോദിച്ചു പോയിട്ട് ഒരു ചുമന്ന കല്ലിൽ ചാരുന്നിട്ട് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആ കല്ലേ അവിടെ ഇല്ലായിരുന്നു ഡീ എന്ന് സറാട പറയുമ്പോഴാണ് ചോദിച്ചു ഞെട്ടുന്നത്. പെട്ടെന്ന് അത് അനങ്ങാണ്, അതാണ് ഗരക. അങ്ങനെ ഇങ്ങനെ അനങ്ങി എന്നെ ആരാളെ തിരക്കി വന്നിരുന്ന രീതിയിൽ ബൊറൂട്ടോടെ നേർക്ക് തന്നെ വന്ന് കണ്ണ് തുറക്കാണ്. അത് പറഞ്ഞതുപോലെ ഒരു കണ്ണ് എന്തോ ഒന്ന് പറ്റിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, മറ്റേ കണ്ണ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല, അതൊരു കുഴപ്പമില്ലാതിരിക്കുകയാണ്. ഇതിനെ കണ്ടു മേടിച്ചുമാണ് ചോദിച്ചത്, ഇമ്മാതിരി സാധനം ഇതിനെ ഉണ്ടോ നീ മെരുക്കി എടുക്കാമെന്ന് പറഞ്ഞതെന്നും പറഞ്ഞു. അതാണെങ്കിൽ കടന്ന് ചീറ്റാണ്, ഭയങ്കരമായിട്ട് കടന്ന് അറ്റാക്ക് ചെയ്യാൻ വരാണ്. കിട്ടിയാൽ തീർത്തു എന്ന രീതിയിൽ സറാട വന്ന് മുമ്പ് പെട്ടുന്നുണ്ട്, ഷെറിങ്ങനെ ഓവൺ ആവുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് വിടുന്നില്ല. സറാടേനെ തന്നെ മണപ്പിച്ച് മണപ്പിച്ച് പോയി കിടന്ന് ബഹളമാണ്. എന്തിനാ ഇങ്ങനെ സറാടേനെ തന്നെ പോയി ബഹളം വെക്കുന്നതെന്ന് അത് നമുക്കറിയത്തില്ല. എന്തായാലും സറാടേനെയും ബൊറോട്ടിനെയും മാറി മാറി എടുത്തിട്ട് വീശാണ്. അങ്ങനെ ഒരു വിധത്തിൽ സറാട പെട്ടുന്ന് വരുമ്പോൾ ഒരു നീലപ്പാമ്പ്, ഇത് കാണുമ്പോൾ നമുക്കറിയാം ആരാന്ന്, പക്ഷെ ഇപ്പം പറയുന്നില്ല. എന്തായാലും ആ നീലപ്പാമ്പ് വന്നിട്ട് സറാടേനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സറാട എടുത്ത് പോ പോ എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ബൊറോട്ടോ പറയുന്നുണ്ട് എന്തായാലും പാമ്പ് പാമ്പല്ലേ, പാമ്പിനെ എങ്ങനെയാ ഇപ്പം പിടിച്ചു നിർത്തുക, ഇപ്പം നമുക്ക് അതിൻ്റെ എടുത്താലോ എന്ന്. അപ്പം നമ്മളുടെ സറാട പറയുന്നത് ബുദ്ധിയല്ല, കാരണം രണ്ട് പാമ്പുകൾ കിടന്ന് കടി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറി കൊടുത്താൽ എന്ത് പറ്റും, നമ്മളും കൂടെ തീർന്നു പോകും. അതുകൊണ്ട് സറാടയും എല്ലാവരും തീരുമാനിക്കുകയാണ് അവിടെ നിന്ന് പോവാന്ന്. അപ്പോഴും സറാട ആ ഒരു പാമ്പിനെ, നീല പാമ്പിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും എസ്കേപ്പ് ആവുകയാണ്. അതേസമയം മോഗി, ഷിക്കമാറു, നാറൂട്ടോനെ കാണിക്കുകയാണ്. മോഗി വന്നപ്പോഴാണ് അവർ എസ്കേപ്പ് ആയിപ്പോയി. ഈ ഒരു കോയിൻ ഉണ്ടായിരുന്നു കയ്യിൽ, അതുമാത്രമല്ല ഈ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴേ ഷിക്കമാറുടെ കാര്യം മനസ്സിലായി. അവൻ വിചാരിച്ചതുപോലെ തന്നെ ബൊറൂട്ടോനെ സഹായിക്കാനായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ പോയത്, അവരെന്തായിരിക്കും പോകാനുള്ള കാരണം എന്ന് ചോദിച്ചു നമ്മളുടെ നാറൂട്ട് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ ഷിക്കമാർ പറഞ്ഞു, അതറിയെങ്കിൽ പിന്നെ ഞാനിവിടെ ചൊറയും കൊത്ത ഇരിക്കോ. ഇല്ലല്ലോ, അവർ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവൂടാ, അതായത് നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു സംഭവം ബൊറോട്ടയ്ക്കും സറാടയ്ക്കും മാത്രം അറിയുന്ന മിറ്റ്സുഗിയെ പറ്റിയുള്ള എന്തെങ്കിലും ഉണ്ടാവും. അതിൽ മിറ്റ്സുഗി ഒന്നും ചെയ്തിട്ടില്ല എന്നായിരിക്കും. അപ്പോൾ അത് കാരണമാണ് അത് ഇപ്പോൾ ഷിക്കമാറായി അറിഞ്ഞതുകൊണ്ടാണ് അവൻ പോയതെന്ന്. അപ്പോൾ നമ്മളുടെ സുനായിടെ പറയുകയാണ്, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ബോധം ഇല്ലാത്ത അവളുടെ ചവിട്ടി എഴുന്നേപ്പിച്ചായാലും പെട്ടെന്ന് ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടണം, എന്താണ് ഉണ്ടായെന്ന് എനിക്കറിയണം എന്ന് പറയണം. അപ്പോഴാണ് യൂറിറ്റോ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു റിപ്പോർട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നത്. സാക്കുറ കൊടുത്ത് വിട്ടതാണ് ഇത് നമ്മുടെ നാറൂട്ടോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെ അത് കൊണ്ടുവരാണ്. അപ്പോൾ അവിടെ നമ്മുടെ സുനായിടെ സംസാരിച്ചുകൊണ്ട് ഇന്ന് കേൾക്കുന്നുണ്ട്, അയാൾ അത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് യൂറിറ്റോ ഒന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതായത് നമ്മളുടെ സാക്കുറയാണ് ഇതെനിക്ക് തരാനായിട്ട് കൊണ്ട് തരാനായിട്ട് പറഞ്ഞത്. അതിൽ പറഞ്ഞ പ്രകാരം ഇനിയും ഒരു 4-5 മണിക്കൂറിനുള്ളിൽ കുറച്ച് സമയത്തിനുള്ളിൽ അവർക്ക് ബോധം വരും. സുനായിട് കാര്യമായി എന്ന് പറയാണ്. അതേസമയം ചോച്ചോനെയും നമ്മളുടെ സറാടേനെയും കാണിക്കുകയാണ്. സറാട പറയാണ്, ചോച്ചോ എനിക്കാണെങ്കിൽ ആ പാമ്പിനെ കണ്ടിട്ട് പാവം തോന്നുന്നു. ബൊറോട്ട, ആഹാ, പാവം തോന്നാൻ പറ്റിയ സാധനമാണ് പാമ്പ്, അത് കഴിഞ്ഞ് പിന്നെ ബാക്കി എന്തുള്ളൂടി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സറാട പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പാമ്പ് നീല അത് ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് പോലെ, എന്തോ അതിന് ഇവളെ അറിയുന്നത് പോലെ, അല്ലെങ്കിൽ എങ്ങനെയോ അറിയുന്നത് പോലെ അത് പെരുമാറുന്നുണ്ടായിരുന്നു. ആ നല്ല കാര്യമാണ്, പാമ്പിൻ്റെ ബന്ധുക്കളല്ല നമ്മൾ എല്ലാവരും എന്ന് നമ്മളുടെ ബൊറോട്ട് പറയണം. അപ്പോൾ സറാട പറഞ്ഞാൽ ഏതാ അങ്ങനെയൊന്നും അല്ല, എന്തോ ഒരു സംഭവം ഉണ്ട്, അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു, അത് ഉപദ്രവിക്കുകയല്ലായിരുന്നു എന്ന് പറയണം. അപ്പോൾ ബൊറൂട്ട പറയുന്നുണ്ട്, എന്തായാലും പാമ്പെല്ലാം പാമ്പാണ്, മോൺസ്റ്റേഴ്സ് മിക്കവാറും എപ്പോഴും മോൺസ്റ്റേഴ്സ് ആയിരിക്കും, പാമ്പിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു റിവേഴ്സ് സ്കെയിൽ എടുത്താൽ മാത്രമേ നോർമലാകൂ എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിലും അതിനെ കണ്ടില്ലേ അത് അഗ്രസീവ് ആണെന്ന് പറയാണ്. ആ ഒരു സമയത്താണ് അത് നീല പാമ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. വന്നത് ഇവരെല്ലാവരും ചാടിക്കൂട്ടി എഴുന്നേറ്റ് ഇങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അത് പെട്ടെന്ന് സാറാടയുടെ അടുത്ത് വന്നിട്ട് എന്തിയാണ് ഇങ്ങനെ ഭയങ്കര റെസ്പെക്റ്റോടെ അതിൻ്റെ മാസ്റ്ററിനെ കണ്ടതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒരു ഇത് നമ്മളുടെ സാറാടയ്ക്കും തോന്നുന്നുണ്ട്. സറാട അതിനിങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ട്, എൻ്റെ പേര് ഔഡ, ഞാൻ സാസ്കിയുടെ സമണിങ് പാമ്പാണെന്ന്. ആ അപ്പോൾ ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ, നമ്മളുടെ സറാട എന്നെ രക്ഷിക്കാൻ നോക്കിയത് സാസ്കിയുടെ സമണിങ് പാമ്പാണ്. അപ്പോൾ മറ്റേ പാമ്പുമായിട്ട് അത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ആ ഒരു പാമ്പ് നമ്മളുടെ ഗരകയിലെ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പാമ്പാണ്, ഇവിടെ ഉള്ളതിന് ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ അങ്ങനെ ആളുകളുമായിട്ട് ഇഴകിയിട്ടുള്ളതും അത് മാത്രമല്ല ആളുകളുമായിട്ട് നിന്നിട്ടുള്ളതും ഭയങ്കര ദേഷ്യമുള്ളതുമായിട്ടുള്ള പാമ്പ് ഈ ഗരകയാണ്.
ഇവൻ്റെ റിവേഴ്സ് സ്കെയിൽ എടുക്കാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, നടക്കത്തേ ഇല്ലെന്ന് പറയാണ്. കാരണം എന്താണ്, ആ ഒരു സംഭവം പോയാൽ ഈ പാമ്പ് ഭയങ്കര കൂളായിട്ടങ്ങ് മാറും, ഇത്രയും വലിപ്പമൊക്കെ ഉണ്ടാവുന്നില്ല, ദേഷ്യം കാണാം. അപ്പൊ നമ്മളുടെ സറാട ചോദിക്കുന്നുണ്ട് അവടേക്ക് സഹായിക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പൊ അവട് പറയാണ്, എന്നെ കൊണ്ട് എന്തായാലും ഗറഗേനെ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല, പക്ഷേ എങ്കിലും സാസ്കി അറിഞ്ഞത് വലിയ പ്രശ്നമാവും, കാരണം സാസ്കിയുടെ ഇതിൽ മിക്കവാറും സഹായിക്കേണ്ട എന്നായിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സറാട പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ് ഞങ്ങളുടെ ഫ്രണ്ട് മിത്സുയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ പറയാണ്. അപ്പോഴത്തേക്കും ബൊറോട്ട് പറയണം, എന്തിനാ സംസാരിക്കുന്നത്, പാമ്പുകൾ എന്നും പാമ്പുകളാണ്, അവർക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലാവത്തില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ അവടെയാണെങ്കിൽ ഒരൊറ്റ തുമിയാണ്, എന്താണ്ടാ ചെറുക്ക എൻ്റെ മാസ്റ്ററിൻ്റെ മോളുടെ അടുത്ത് നീ കൊണ കൊണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ബൊറൂട്ട് പറയണം, പാമ്പെന്ന പാമ്പാണ്, ഇയാൾക്ക് ഇത്രയും ഷാർപ്പായിട്ട് ചെവി കേൾക്കാവോ എന്ന്. അപ്പൊ ബൊറൂട്ട് പിന്നെയും പറയുമോ, പിന്നെയും തുമ്പിച്ചു കളയാണ്, അതായത് നീ ചുമ്മാ ഇരി കുർത്തം കെട്ട ചെറുക്ക, നിന്റെ വായെന്നടം നാക്കി കിടക്കത്തില്ലേ, നിനക്ക് ഭയങ്കര കുഴപ്പമാണല്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കീരിയും പാമ്പും ആവുകയാണ്. അപ്പോഴത്തേക്കും സറാട പറയണം, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം, അതല്ല അത്യാവശ്യം, അവൻ്റെ വാ അങ്ങനെ ആണെന്ന്. അതേസമയം നമ്മളുടെ ഷിക്കമാറുവിനെ കാണിക്കാണ്, ആ ഒരു കോയിനും പിടിച്ച ഷിക്കമാറു ഓർക്കാണ് ഇത് കറക്റ്റായിട്ടുള്ള തീരുമാനം ആയിരിക്കും എന്തായാലും എന്ന്. അപ്പോൾ അത് ബൊറൂട്ടോടും പറയുന്നുണ്ട്, നമ്മളുടെ സുനായുടെ അടുത്തും പറയുന്നുണ്ട്. സുനായുടെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അറിയണം ഏത് വില്ലേജിലായിരിക്കും ഈ ആൾക്കാർ കൊണ്ടുപോയേക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പെട്ടെന്നറിയണം, അത് എത്ര പെട്ടെന്ന് അറിയാൻ പറ്റും അത്ര പെട്ടെന്ന് അറിയണം എന്ന രീതിയിൽ പറയണം. അതേസമയം ഇവിടെ ബാക്കിയുള്ള ടീമിനെ കാണിക്കാണ്, സിമുറയൊക്കെ ഇവിടെ ആകെ ടെൻഷനിലാണ്, ബൊറൂട്ടാണ് പോയേക്കുന്നത് അതിൻ്റെ ടെൻഷൻ, ഇവാബയും ജങ്കിയും അതേ ടെൻഷനാണ്, ബൊറൂട്ട് പോയേക്കാണ്, ആ ചെറുക്കൻ എന്തൊക്കെ കാണിക്കുമെന്ന് ഓരോ ഐഡിയ ഇല്ല, അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഇരിക്കുകയാണ്. സിമുറയ്ക്കാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയാണ്, എനിക്കറിയത്തില്ല ബൊറൂട്ട് അത് ചെയ്യുമായിരിക്കും, എന്നാൽ തന്നെ അവനൊന്നും പറ്റൂല എന്ന് തോന്നുന്നു എന്ന് പറയാണ്. ഇവാബയൊക്കെ നല്ല ടെൻഷനിലാണ്, എന്നാലും മിഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, അത് ചെയ്യണം. അപ്പം നമ്മളുടെ ഹിനാറ്റേനെയും സാക്കുറേനെയും കാണിക്കാണ്, ഹിനാറ്റ പറയാണ്, ഞാൻ കാരണം, അതായത് എൻ്റെ മോൻ ബൊറൂട്ട കാരണമായിരിക്കും ഇത് പോയി, നറൂട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറാടേയും പോയി എന്നുള്ളതെന്ന്. അപ്പോൾ സാക്കുറ പറയുന്നു, പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവ ഭയങ്കര വിഷമായനെ, അതുകൊണ്ടാണ് പോയി എന്ന് അറിഞ്ഞിട്ടും ഞാൻ വലിയ രീതിയിൽ എന്ത് ചെയ്യാത്ത ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്, കാരണം നമ്മളുടെ സാസ്കിയുടെയും നറൂട്ടോടെയും കാര്യത്തിൽ സാക്കുറ എത്രത്തോളം വിഷമിച്ചില്ലേ, എന്തായാലും രണ്ടുപേരും നല്ല തീരുമാനത്തിൽ എത്തിയിട്ട് നല്ല രീതിയിൽ അവനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു, ഒരു കുഴപ്പവും പറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ഹിനാറ്റയും സാക്കുറയും പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ അവോർഡിനും കാണിക്കുകയാണ്, അതാണെങ്കിൽ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തൊരു പ്ലാൻ എടുക്കുകയാണ്, എന്തായാലും ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കാൻ കൂട്ട് നിന്നെന്ന് നിങ്ങൾ എന്തായാലും പോയി സാസ്കിട്ട് പറയല്ലേ, ഞാൻ പറയുവടാ പാമ്പേ എന്നും പറയണം പൊറൂട്ട നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഗറഗയുടെ അടുത്തേക്ക് ആദ്യം പോകാൻ പോകുന്നത് ജോജോ ആണ്. എൻലാർജ് ചെയ്ത ബോഡിയായിട്ട് ടക് ടക് എന്ന് അടിച്ചടിച്ചാണ് പോകുന്നത്. ആരടാ ഞാൻ കിടക്കുന്നിടത്ത് ഇത്രയും വലിയ സൗണ്ട് വരുന്നതെന്ന് പറഞ്ഞ് ഗറഗ നോക്കുമ്പോൾ ജോജോ, ഓ നീ ആ കുട്ടി പെണ്ണേ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കവ് എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്യാതെ വിടുന്നതാണ്, നമുക്ക് ചെറുതായിട്ട് കൊല്ലാമെന്ന് അങ്ങനെ ചുറ്റി വരഞ്ഞ് പിടിക്കുകയാണ്. ആ സമയം ഇനോച്ചിനാണെങ്കിൽ ഇങ്ക് ബേർഡ്സിനെ കൊണ്ടുവന്നിട്ട് ആ ഇങ്ക് കളർഫുൾ ഇങ്കാണ്, അത് കണ്ണിലായിട്ട് അപ്പോൾ കണ്ണ് കാണാൻ വയ്യ, ഒരു കണ്ണേ കാണത്തുള്ളായിരുന്നു, അതും ഇപ്പോൾ കാണാൻ വയ്യ. അങ്ങനെ അവോട് ആ ഒരു സമയത്ത് അവോട് വന്നിട്ട് ഗറഗയുടെ നടുക് നോക്കി നടുവിന് നോക്കി കടിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ബൊറൂട്ട പാഞ്ഞു വരാണ്. ഇനി ബൊറൂട്ടോടെയും അതുപോലെ തന്നെ നമ്മളുടെ സറാടയുടെയും കയ്യിലാണ്. അതേസമയം നമ്മളുടെ ഷിക്കലയാണെങ്കിൽ ഷാഡോ പാരലൈസ് യൂസ് ചെയ്ത് ഒരു വിത്തം പിടിച്ചു വെച്ചേക്കാണ്. ഇപ്പുറത്ത് ജോജോ ആണെങ്കിൽ മടക്കി പിടിച്ചു വെച്ചേക്കാണ്, അവിടെ അവോടെ പിടിച്ചേക്കാണ്. അതേസമയം ഭയങ്കരമായിട്ട് വിഷം തുപ്പുന്നുണ്ട്, അത് വന്ന് പുറത്ത് പറ്റിയത് ജോജോടെയാണ്. ജോജു പെട്ടെന്നൊരു കല്ലായിട്ട് അങ്ങനെ അങ്ങ് മാറുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതായി പോവുകയാണ്. അതേസമയം സറാടയാണെങ്കിൽ താഴത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ അവോടെയും ഗാർഗിയും കൂടെ തമ്മിലായി, നീ എന്തിനാ കൊച്ചു പിള്ളേരെ സഹായിക്കുന്നത് എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ഇത്തിരി മുമ്പേ തന്നെ ഇവിടെ വന്ന് സഹായിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജോജുയുടെ അവസ്ഥ കണ്ട ബൊറൂട്ടയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല, ഞാനാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നത്, നീ എന്താ കാണിച്ചേ. അപ്പോഴത്തേക്ക് ഗറഗയാണെങ്കിൽ ഭയങ്കരമായിട്ട് വന്ന്, ഹേയ് കുട്ടിപ്പയ്യ നീ എൻ്റെ നേരെ വരുന്ന എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് അതിനെ പിടിച്ചു മാറ്റിയിട്ട് പറയാണ്, പെട്ടെന്ന് പോകും, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, അതാണ് നിങ്ങളുടെ ജീവൻ നല്ലത്, പോ സറാട പോ ബൊറോട്ടോ എന്ന് പറയാണ്. എന്നിട്ടും പോകുന്നില്ല ബൊറോട്ടോ, പറയണം ഞാൻ നിന്നെയും കൊണ്ട് പോകത്തുള്ളെന്ന്. അപ്പോൾ ഗറഗ പറയണം, എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, എന്നാൽ പിന്നെ എൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അതൊരു പൊത്തിനുള്ളിലേക്ക് കയറിപ്പോവാണ്. അങ്ങനെയും ബൊറോട്ടോ എൻ്റെ പുറകെ ആ വാശിയിൽ വെച്ച്
തുടച്ചു പിടിക്കാൻ നോക്കുമ്പോൾ അവിടെ തടഞ്ഞു നിർത്താണ്. പോവരുത് ബൊറൂട്ടോ, നീ എന്താണ് കാണിക്കുന്നത്? നീ നിന്റെ ദേഷ്യത്തിലും ഇമോഷൻസിലും നീ എന്താണ് ചെയ്യുന്നത്? അത് അവൻ്റെ താവളമാണ്. അവിടെ പോയാൽ അവൻ ഇതിൻ്റെ ഡബിൾ ഇരട്ടി സ്ട്രോങ് ആണ്. അവൻ്റെ ഏരിയയാണ് അതെന്ന് പറയാണ്. അതുമാത്രമല്ല, അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഡബേന്ന് പറഞ്ഞ് ഭയങ്കര സൗണ്ടോടെ നിലത്ത് വന്ന് അടിച്ചു വീഴാണ്. കാരണം ഗർഗ പിടിച്ച പിടി അമ്മാതിരിയാണ്. ഗർഗയ്ക്ക് 1% പോലെങ്കിലും അവോടക്ക് അത്രയുണ്ട്. കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള പാമ്പാണ് ഗർഗ. അവോട് സ്ട്രോങ് അല്ല എന്നല്ല, അവോട് അങ്ങനെ ഉദ്ദേശിച്ച് ഫൈറ്റ് ചെയ്യുന്നില്ല. ഗർഗ കൊല്ലണമെന്ന് വിചാരിച്ച എന്താണ് ചെയ്യുന്നത്? അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അവോടെ പോവരുതെന്ന്, ബൊറൂട്ട പോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സറാട പോയി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവോടെ ഞങ്ങൾ പോവും, അവനെ പോയി എങ്ങനെയെങ്കിലും ഇത് ചെയ്യും. കാരണം ചോച്ചോനെ മിത്സുകിനെ ഞങ്ങൾക്ക് രക്ഷിക്കണം. നീ ചെയ്തിടത്തോളം മതി, കാരണം നീ ഒരുപാട് സഹായിച്ചു അവോടെ, ഒരുപാട് നന്ദിയുണ്ട് ഇത് ചെയ്തതിന് എന്ന് പറയാണ്. എന്നിട്ട് അതിൻ്റെ കണ്ണിൻ്റെ അടുത്ത് പോയി താടവേഗ കൊടുക്കുന്നുണ്ട്. കാരണം പാവം അത് ഇത്ര സഹായിച്ചു. ഇപ്പോഴും അവോടെ എഴുത്ത് പറയുന്നുണ്ട് ബൊറൂട്ടോ നീ സൂക്ഷിക്കണമെന്ന്, കാരണം എഴുത്തായിട്ട് ഇത്രയധികം കൂടുതലാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് സാക്കുറേനെയാണ്. സാക്കുറയാണെങ്കിൽ അവിടെ ആ ഒരു പരിക്ക് പറ്റിയാലേ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് യുറീറ്റോ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കണ്ടതും സാക്കുറ ഞാൻ ഇവിടുന്ന് പോവാ, നീ ഇവിടെ ഡ്യൂട്ടിക്ക് നില്ല് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ എന്തിയാണ് അവിടെ ചെല്ലാണ്. യുറീറ്റോ ചെന്നതും അവിടെ ഉള്ള ആ ഒരു നഴ്സിനെ കാണാണ്. അപ്പോൾ അവനൊരു സിറിഞ്ച് എടുത്ത് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നുണ്ട്. അത് വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ നഴ്സാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുമ്പോൾ യുറീറ്റോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ല ഞാൻ വന്നത് നറൂട്ടോ പറഞ്ഞു ഇവൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവർ പറയാം അതാണല്ലോ ഞങ്ങളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എന്തായാലും പെട്ടെന്ന് ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. അപ്പോൾ ആ സിറിഞ്ച് കുത്താൻ പോകുമ്പോൾ യുറീറ്റോ പോലും ഞെട്ടിക്കൊണ്ട് അത് മോഗിയായിരുന്നു. അപ്പോൾ യുറീറ്റോ മോഗി സഞ്ചേ എന്ന് പറയുന്നുണ്ട്. അതെ ഞാൻ തന്നെയാണ്, എനിക്ക് അപ്പോഴേ നിന്നെ ആയിരുന്നു സംശയം എന്ന് പറയാണ്. സാക്കുറ പറയണം നിന്നെ സംശയം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ നീ തന്നെ ആയിരുന്നല്ലേ എന്ന് പറയണം. ആ സാധനം അപ്പോഴേ അവൻ ചിരിച്ചുകൊണ്ട് തറയിടാണ്. അതിൻ്റെ സ്മെല്ല് കാരണം ഇവർക്ക് ഒന്നും അപ്പം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ യുറീറ്റോ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അതേ സമയമാണ് നമ്മളുടെ ഉഡോണും ഉഡോണിൻ്റെ ടീമായിട്ടുള്ള മെറ്റലി ഡെങ്കി വാബെ പോകുന്നത്. അവിടത്തേക്ക് യുറീറ്റോ വരുമ്പോൾ നമ്മളുടെ ഉഡോൺ പിടിച്ചു നിർത്താണ്. എന്ത് പറ്റി എന്ന് പറഞ്ഞു ഇവിടുന്ന് എസ്കേപ്പ് ആയി വരുന്നതാണ് കേട്ടോ. അപ്പോൾ യുറീറ്റോ പെട്ടെന്ന് വായി വന്നത് പോലെ അല്ലല്ല ഞാൻ ഒക്കാകെ എടുത്ത് പോവാണെന്ന് പറയണം. എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവിടെ അക്രമം നടന്നു, ആ ഒരാളെ ഇല്ലേ, ആ ഒരാളെ പിന്നെയും കൊല്ലാൻ നോക്കി, ആ ഒരു സെക്യൂരിറ്റീനെ അവിടെ വയ്യാതെ കിടന്ന ആളെ. അപ്പോഴും നമ്മളുടെ മെറ്റലി അയ്യോ അയാളെ പിന്നെയും കൊല്ലാൻ നോക്കി, എന്തൊരു അനീതിയാണിത്, ഇവരൊക്കെ ഒട്ടും കണ്ണിച്ചോറയില്ലാത്ത ഏതോ ഒരാളാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഉഡോൺ പറയണ മോനെ പോവാൻ പറ്റട്ടെ, നിൽക്കവിടെ, നീ എന്തിനാ ഇപ്പോൾ പോകുന്നത്, നിനക്കല്ലേ അവിടെ ഡ്യൂട്ടി, നീ ഡ്യൂട്ടി അല്ലേ ചെയ്യണ്ടേ, നീ ആരാടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ എത്ര പേരെ സമാധാനിപ്പിച്ചിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞിട്ട് ഡെങ്കിയുടെ കഴുത്തിൽ പിടിച്ച് കത്തി വെക്കുകയാണ്, അതായത് കിണായി വെക്കുകയാണ്. അതേ സമയത്ത് നമ്മളുടെ ഡെങ്കി ചുമ്മായിരിക്കോ, അവൻ ഫ്ലാഷ് ബോംബ് എടുത്തിട്ട് നമ്മളുടെ യുറീറ്റോടെ കണ്ണിലേക്ക് എന്നെ നോക്കിയറിയാണ്. എന്താ പിള്ളേർ അപ്ഡേറ്റ് ആയെന്ന് ഇയാൾ അറിഞ്ഞില്ലേ എന്ന മാതിരി. അപ്പോഴത്തേക്ക് കിണായി തട്ടിവിട്ടിട്ട് എന്നിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. മെറ്റലി വിടൂ, അവനെ തന്നെ പൊട്ടനാക്കാൻ നോക്കിയാന്ന് പറഞ്ഞു. ഇവാബെ കിട്ടിയ അവസരം വെച്ച് നിൽക്കുകയാണ്. കാരണം നമ്മളുടെ ബൊറൂട്ട പോയത് തന്നെ സഹിക്കാമേ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിടക്കാണ്. അപ്പോഴത്തേക്കും കിട്ടിയ അവസരം മുതലാക്കി തന്നെ നമ്മളുടെ ഇവാബെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഉഡോണും നിൽക്കുകയാണ്. കാരണം മോഗീരും കൊനോഹമാറിൻ്റെ ടീമാണ് പോയിക്കണം. അപ്പം ഞാൻ മാത്രം ഒന്നും ചെയ്യാതിരുന്ന എന്തെന്നും പറഞ്ഞ് നമ്മളുടെ ഉഡോണും അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നിൽക്കുന്നുണ്ട്. അവൻ്റെ കഴുത്തിലുള്ള ആ ഒരു ഇത് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ഗെഞ്ചിറ്റ്സു ആയിരുന്നു. അത് റിലീസ് ചെയ്തതും ഒരു സാധനം വന്ന് അവൻ്റെ പുറത്ത് പറ്റി ഓടാനെ പൊടുത്തിറക്കുകയാണ്. ഒരു തേള് മാതിരിയോ മണ്ണര മാതിരിയോ അതിനെന്താണ് പറയുക, മറ്റേ പഴുതാരം മാതിരി സാധനം വന്ന് നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. പെട്ടെന്ന് മാറാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇവരെല്ലാം രക്ഷപ്പെട്ട് എന്താ നടന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ചിരട്ടത്തലേനും ബാക്കിയുള്ളവരെയും കാണിക്കുന്നത്. കൂടെ മിത്സുകിയുണ്ട്. എന്തായി ചോദിക്കുമ്പോൾ ചിരട്ടത്തലേം പറയണം, അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ പറയുകയാണ് റയാണ്. അപ്പോഴത്തേക്കും മിത്സുകി അങ്ങോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബൊറൂട്ടോയും ശിക്കടായും നമ്മളുടെ അതുപോലെ തന്നെ സറാട അവിടെ ഉണ്ട്. അപ്പോൾ ബൊറൂട്ട പറയുന്നുണ്ട് സാധാ പോലെ അല്ലല്ലോ ഈ ഒരു ഗർഗ പെരുമാറുന്നതെന്ന്, ഉറപ്പായിട്ടും അല്ല, ഇവനെ കണ്ടാൽ എന്തോ പ്രശ്നമുള്ളതുപോലെ. സറാട പറയുന്നുണ്ട് ഡിപ്രഷൻ ഉള്ളതുപോലെയാണെന്ന്. അപ്പോൾ സറാട ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവേഴ്സ് സ്കെയിൽ സാധാരണ പാമ്പുകളുടെ തലയ്ക്ക് മീതയോ ഡ്രാഗൺസിൻ്റെ കഴുത്തിന് താഴെയൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇവനൊരു പാമ്പായതുകൊണ്ട് ഇത്രയും വലുതായതുകൊണ്ട് എവിടെ ആയിരിക്കും എന്ന് നോക്കുമ്പോൾ ബൊറൂട്ട കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴുത്തിന് താഴെയാണ്, ചിന്നിൻ്റെ താഴെയാണെന്ന്. അങ്ങനെ ഈ ഒരു ഗർഗ ഭയങ്കരമായിട്ട് ബൊറൂട്ടിനെ അറ്റാക്ക് ചെയ്യവരാണ്. പിന്നെയും മാറിയും തിരിഞ്ഞും വന്നിട്ട് ആര്, ഇനോച്ചിനും അതുപോലെ തന്നെ ഷിക്കടായാണ് ആ രക്ഷിച്ചു വിടുന്നത്. ബൊറൂട്ടോ ഒന്നും ആലോചിക്കാതെയാണ് അവർ റിവേഴ്സ് സ്കെയിൽ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബൊറൂട്ടോണ്ട് സറാട പറയുന്നുണ്ട് മോനെ ഇപ്പം അടുത്തെത്തി, ഇപ്പം അണ്ണാക്കി കിടന്ന് തുള്ളി കളിച്ചനെ. കാരണം
അത്രയ്ക്ക് അടുത്തെത്തിയിട്ടാണ് നീ പോയത്, സൂക്ഷിക്കണമെന്ന് പറയാണ്. ഇനോച്ചൻ പറയാണ് പിന്നെ ഇല്ലാതെ ഇത്രയും പെട്ടെന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ തീർന്നനേന്ന് പറഞ്ഞ് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ട ആണെങ്കിൽ പാഞ്ഞും തെറിച്ചും ചെല്ലുവാണ്. ഒരു രക്ഷയില്ല ബൊറൂട്ടനെ കൊണ്ടെന്ന് സാറാടെ പറയാണ്. അവനൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മുടെ മിത്സുകിയുടെ കാര്യം ചോച്ചയുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് പോലും ഒരു ഇത് കിട്ടത്തില്ല. പിന്നെയാണ് ബൊറൂട്ടൊക്കെ എന്ന് അങ്ങനെ ബൊറൂട്ടനെ അടിക്കുകയാണ് നമ്മളുടെ ഗറക. അത് ഷാഡോ ക്ലോൺ ആയിരുന്നു. കടിക്കുകയാണ് ഗറക. അതും ഷാഡോ ക്ലോൺ ആയിരുന്നു. പിന്നെ പാഞ്ഞ് തെറിച്ച് ചെല്ലാണ് ബൊറൂട്ടോ ഗറകയുടെ മണ്ടയ്ക്ക്. എന്തിന്? നമ്മളുടെ റസംഗൻ അടിക്കാൻ. അങ്ങനെ റസംഗൻ എടുത്ത് ദൂരെ എന്ന് എടുത്ത് പറപ്പിച്ച് അടിച്ച് വിടുകയാണ്. അതും കിട്ട അടുത്തെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് വാനിഷിങ് രസങ്കനായിരുന്നു. ആ ഒരു സമയം യൂസ് ചെയ്ത് കൊളാപ്സ് ആക്കാനായിട്ട് എന്ത് ചെയ്യാണ് നമ്മളുടെ സറാടെ ഒരുപാട് പേപ്പർ ബോംബ്സ്, ഒരുപാടല്ല മൂന്നെണ്ണം എടുത്ത് പറത്തി വിടുകയാണ്. അത് മണ്ടയ്ക്ക് പോയി അടിച്ച് ഒരുപാട് കഷ്ണങ്ങൾ പാറകൾ വന്നിട്ട് ഗറകയുടെ മണ്ടയ്ക്ക് വീഴാണ്. ഇതുകൊണ്ട് തന്നെ തലയ്ക്കും, അതായത് നമ്മളുടെ ആ ഒരു റിവേഴ്സിങ് സ്കെയിലിൻ്റെ അവിടെയാണ് ഗറകയ്ക്ക് ഇപ്പോൾ വാനിഷിങ് രസങ്കൻ കൊണ്ടേക്കുന്നത്. അതും അതുപോലെ തന്നെ ഈ ഒരു കല്ലുകളും കൂടെ വീഴുമ്പോൾ ഗറക തോറ്റു പോകുമെന്ന് വിചാരിച്ച് ഗബറോട്ട് പോയി റിവേഴ്സിങ് സ്കെയിൽ എടുക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും ഗറകയാണെങ്കിൽ ആ ബ്ലൈൻഡായി, ആ കാണാൻ പറ്റാത്ത കാഴ്ചയില്ലാത്ത ആ ഒരു കണ്ണ് തുറക്കാണ്, നല്ല വെള്ളക്കണ്ണ്. ബൊറൂട്ടോ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഒരു ഇല്യൂഷനിൽ പോവാണ്. ഗറക കൊടുക്കുന്നതാണ് ബൊറൂട്ടോക്ക് ആ ഒരു ഇല്യൂഷൻ. ഇല്യൂഷൻ എന്നങ്ങ് എഴുതി ഒപ്പിട്ട് പറയാനൊന്നും പറ്റത്തില്ല. അത് മുന്നേ നടന്ന ഒരു സംഭവം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ജീവിതത്തിലെ. അതായത് നമ്മളുടെ ഗറകയ്ക്ക് അവൻ്റെ ഏറ്റവും വിശ്വാസമുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അടുത്ത, ആദ്യത്തെ അല്ല എന്നാലൊരു ഹ്യൂമൻ പാർട്ട്ണറായിട്ട് അവസാനം വന്ന ആളാണ് ഒരു സമനർ. അപ്പോൾ അത് ആ ഒരു സമനർ എന്ത് ചെയ്തു, ഇവനെയും കൊണ്ടിട്ട് ഒരു വലിയ യുദ്ധത്തിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് അപ്പുറത്തെ രാജ്യം തന്നെ കീഴടക്കാൻ പറ്റുന്ന മാതിരി ഒരു സംഭവമാണിത്. അപ്പോൾ ഗറകേനെ അതിൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഗറകയും ഇയാളും മാത്രമേ ഉള്ളൂ. അപ്പുറത്തേക്കാണെങ്കിൽ കുറേ അധികം ആൾക്കാരുണ്ട്, കുറേയധികം വെപ്പൻസ് ഉണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാലും ഗറകയാണെങ്കിൽ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താണ്, ഇയാളെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ച് ഗറക പറയാണ് ഞാൻ ചെയ്യാം, താൻ കമൻഡ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ പറയണ പിന്നെന്താ മോനെ, ഞാൻ കമാൻഡ് ചെയ്യാം, നീ ചെയ്യണം എന്ന് പറയണം. പിന്നെന്താ മച്ച, നമുക്കത് ചെയ്തെടുക്കാന്ന് തന്നെ ആര് പറയാണ്, നമ്മളുടെ ഗറക പറയണം. അങ്ങനെ അടുത്തെത്തുമ്പോഴത്തേക്കും അയാൾക്ക് മനസ്സിലാവാണ് അയാളുടെ കയ്യിൽ നിൽക്കത്തില്ല. എന്നാൽ തന്നെയും ഗറകേനെ ഫോഴ്സ് ചെയ്ത് ഇത് ചെയ്യാൻ നോക്കുകയാണ്. നീ അത് ജയിക്കടാ ജയിക്കടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു യുദ്ധം ജയിക്കടാ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഗറകയാണെങ്കിൽ പറയാണ് ഇല്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ലൈറ്റിംഗ് എടുത്ത് സ്ട്രൈക്ക് ചെയ്യാണ് നമ്മളുടെ ഗറകയുടെ കണ്ണിൽ. അങ്ങനെയാണ് ഗറകയുടെ കാഴ്ച പോയത്. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു, ഗറകേനെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് പോകുന്ന മാതിരി ഒരു സംഭവമാണ് ചെയ്തത്. പക്കാ ചീറ്റിങ്. അയാൾ സ്വന്തം കാര്യത്തിന് വേണ്ടി അത്ര നാൾ കൂടെ നിന്ന് നമ്മളുടെ ഗറകേനെ പോലും തേച്ചൊട്ടിച്ച് വാരി. അതാണ് ഫ്രണ്ട്ഷിപ്പ്. അത്രേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ്. ഒരാവശ്യം വരുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ കൂടെ കാണത്തില്ല, അവർ പോലും അവരുടെ ആവശ്യത്തിന് വേണ്ടി പോവും എന്ന് ഗറക പറയണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നീ മിത്സുകിനെ തിരക്കി പോവരുത് എന്നാണ് ബൊറൂട്ടോ എന്ന് പറയാണ്. ബൊറൂട്ടോ പറയണ ഇല്ല ഞാൻ അങ്ങനെ പോകത്തില്ല, ഞാൻ പക്ഷെ നിന്നോട് ഇങ്ങനെ ഒരു ഇതിന് വരുന്നില്ല, നിന്നോട് ക്രൂവലായിട്ടും അതിപ്പോൾ ദേഷ്യപ്പെട്ടൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു സാധനം എനിക്ക് തരാനായിട്ട് ഞാനൊരു കാര്യം പറയാം, എനിക്ക് മിത്സുകിന് അത്രയ്ക്കും ഇഷ്ടമാണ്, എനിക്ക് ഉറപ്പുണ്ട് മിത്സുകി എൻ്റെ കൂടെ വരുമെന്ന്, എന്നെ തേക്കത്തില്ല എന്ന്, എന്നെ പറ്റിക്കത്തില്ല എന്ന്, അവനെ കൊണ്ട് എനിക്ക് തിരിച്ച് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഗറക പറയുന്നുണ്ട് ഇങ്ങനെ പോയ പല മനുഷ്യരും തോറ്റ ജീവിതത്തിൽ തിരിച്ചു വന്ന ചരിത്രമുണ്ട്, അതിലൊന്നാണ് എനിക്കുള്ളത് എന്ന് പറയണം. അപ്പോൾ നമ്മളുടെ ബൊറൂട്ട പറയുകയാണെങ്കിൽ ഇല്ല ഒരിക്കലും ഇല്ല, നിന്നെ പോലെ അല്ല, നിൻ്റെ സമനറെ പോലെ അല്ല എൻ്റെ മിത്സുകി, അവനിങ്ങനേ അല്ല. ഗറക ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്, നീ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറയാണ്. ഞാൻ നിൻ്റെ കൂടെ വരാനോ, നീ എന്താ ചെക്ക പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ട പറയണേ ഞാൻ ഒരു കാര്യം പറയാം, നീ ഒന്ന് കേക്ക്, ഞാനൊരു കോൺട്രാക്ട് വെക്കാം, സമണിങ് കോൺട്രാക്ട്. ആ ഒരു കോൺട്രാക്റ്റിൽ നീ സൈൻ ചെയ്യാം, ഞാനും സൈൻ ചെയ്യാം. അപ്പോൾ മിത്സുകി വന്നില്ലെങ്കിൽ നീ എന്താന്ന് വെച്ചേ, അതുവരെ നീ എൻ്റെ കൂടെ വരണം, എന്നാൽ മാത്രമേ ആ വൈറ്റ് സ്നേക് സേജ് എന്നെ സഹായിക്കൂ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഗറക പറയണ ഇത്രയേ ഉള്ളോ, ഞാനൊരു കാര്യം പറയട്ടെ, നീ മിത്സുകി വന്നില്ലെങ്കിലോ എന്ന്. അപ്പോൾ ബൊറൂട്ട പറയണേ മിത്സുകി വരും, വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കഴിക്കും, ആ ഒരു സമയം തന്നെ കഴിക്കും എന്ന് പറയും. ഗറക തന്നെ ആലോചിക്കുന്നുണ്ട് ഇവൻ്റെ കണ്ണ്, ഇവൻ്റെ കണ്ണിൽ കാണാം ആ വിശ്വാസം, ഇവനത് തകരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഭവം അതെനിക്ക് നേരിട്ട് കാണാമല്ലോ, അങ്ങനെ ആ ഒരു ഇതെനിക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗറക പറയണം ആ
ഞാൻ വരാം, ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാം, ഇന്ന് മുതൽ സമണിങ് ചെയ്യാമെന്ന രീതിയിൽ. അതിന് ശേഷം ഗറകയ്ക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്നാണ് ബോറോട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഗറകയനെ അങ്ങനെ സമണിങ് കോൺട്രാക്ട് സൈൻ ചെയ്യേക്കാണ്. അപ്പോൾ ഇത് കേട്ട് ഇവരെല്ലാം ഞെട്ടിപ്പോകുന്നുണ്ട്. ഇപ്പോഴേടെ നീക്ക കീരിയും പാമ്പും പോലെ ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്താൽ ഇപ്പം നിങ്ങൾ എന്താ ചങ്കും ചങ്കും ആയിരുന്നു പറഞ്ഞാൽ കേൾക്കണ്ടേ എന്ന് പറയണം. അപ്പോഴത്തേക്കും എന്നെ ആവശ്യമില്ലാതൊന്നും വിളിക്കരുത് ബോറോട്ടോ, ഞാൻ വരത്തില്ല, ആവശ്യമുള്ള കാര്യത്തിന് ഞാൻ വരും എന്ന രീതിയിലാണ് ഗറക പറയുന്നത്. അപ്പം ഞാൻ വിളിക്കാനൊന്നും പോകണില്ല, എൻ്റെ പൊന്നടാവേ നീ പോകോ എന്ന രീതിയിൽ പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ബോറൂട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ആ ഒരു സമണിങ് കോൺട്രാക്ട് കൊണ്ടുവന്ന് അതിൽ സൈൻ ചെയ്യാണ്. അങ്ങനെ വൈറ്റ് സ്നേക്ക് സ്റ്റേജിനെ പോയി കാണാണ്. വൈറ്റ് സ്നേക്ക് സ്റ്റേജ് ഇവർ തിരിച്ചു വരുന്നതാണ്. പറഞ്ഞു അമ്പമ്പോ ഇത് ആരത് തോറ്റു വരാണോ, ആരടെ തോറ്റു വരുന്നത്, നീയാണോ എൻ്റെ റിവേഴ്സ് സ്കെയിൽ എടുക്കാൻ പറഞ്ഞതെന്നും പറഞ്ഞ് നമ്മളുടെ ആരെങ്ങോട്ട് വരാണ്, ഗറക വരാണ്, ബോറൂട്ടോ സമൺ ചെയ്ത് വിടുകയാണ്. അപ്പോൾ വൈറ്റ് സ്നേക്ക് സ്റ്റേജും വലിയ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. പറഞ്ഞു കൊടുക്കടാ പിള്ളേർക്ക് നീ പറഞ്ഞ സാധനം, എന്താടാ നീ ഇങ്ങനെ ഇപ്പോഴും പിള്ളേരുകളെ കളിക്കുന്നു എന്ന് പറയാണ് നമ്മളുടെ ഗറക. അങ്ങനെ വൈറ്റ് സ്നേക്ക് സേജും ഗറകയും തമ്മിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് പോകുമെന്ന് പറഞ്ഞ് നിന്നാൽ ഗറക പറയാണ്, എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ നിന്നെപ്പോലെ ഒരാളോട് ഫൈറ്റ് ചെയ്യാനൊക്കെ, പിള്ളേരോട് ഇതേ കോൺട്രാക്റ്റൊക്കെ വെച്ചിട്ട് വന്നേക്കുന്നു നീ എന്ന രീതിയിൽ നമ്മളുടെ വൈറ്റ് സ്നേക്ക് സേജിനോട് പറയണം. ഓ നീ പിന്നെ വലിയ ആള് എന്ന രീതിയിൽ പറയണം. ഗറക ഒന്ന് ഇളകിയതും വൈറ്റ് സ്നേക്ക് സേജ് വലിയ കുഴപ്പമില്ലത് ആ ഞാൻ പറഞ്ഞല്ലോ പിന്നെന്താ പ്രശ്നം എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചിരട്ട തലേനും മറ്റേ മുടിയുള്ളവനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് മിറ്റ്സുക്കിനെ കൊണ്ടുപോകണതിനെ പറ്റിയിട്ടാണ്. അതേസമയം വൈറ്റ് സ്നേക്ക് സേജ് അവരെ സഹായിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചേക്കാണ്. എന്തൊക്കെയായാലും ഗറകയുടെ കൂടെ എത്ര നാളായി ചെറുക്കൻ ചെയ്യാൻ പോണേ, എന്തായാലും അവനെയൊക്കെ മെരുക്കി എടുത്തെങ്കിൽ തന്നെ ഈ ചെറുക്കൻ എന്തോ വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഷിക്കടായും അതുപോലെ തന്നെ ചോജോയും സറാടയും ഒക്കെ പറയാണ് ബോറൂട്ടോ നീ ചെയ്ത വലിയ കാര്യം, നിനക്ക് ഇത്രയധികം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു, എന്തായാലും അവനെ കൊണ്ടുവരാൻ ഞങ്ങൾ സഹായിക്കും, എങ്ങനത്താണ് പോയതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നതെന്ന് മാത്രം അറിയാം. അപ്പോൾ അങ്ങോട്ടേക്ക് ഫോളോ ചെയ്ത് പോവാനാണ് പോകുന്നത്. പക്ഷേങ്കിലും ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ല, ആരെങ്കിലുമൊക്കെ പോയിട്ടത് ലീഫ് വില്ലേജിൽ അറിയിക്കുകയും വേണം, അതങ്ങനെ അറിയിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് ഷിക്കടായി പോകുന്നത്. അപ്പോഴത്തേക്കും ബോറൂട്ടാണെങ്കിൽ പോകുന്ന വഴി പറയുന്നുണ്ട് എങ്ങനെ ആയാലും തിരിച്ചു കൊണ്ടുവന്നിരിക്കും, അതിലപ്പുറം ഒരു ചർച്ചയും ഇല്ലെന്ന്. അത് ആ പാമ്പിനെ നോക്കിയും പറയുന്നുണ്ട്. അതേസമയം നമ്മളുടെ നറൂട്ടോ വന്നിട്ട് ആ പരിക്ക് പറ്റിയ ആ ഒരു ആളെ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാക്കുറ പറയുന്നുണ്ട് ഒരുപാട് സംസാരിക്കാൻ ഇത് പറയരുത്, അയാളുടെ ജീവന് തന്നെ ആപത്താണ്. അയാളത് കേൾക്കുന്നുണ്ട് കേട്ടോ, എന്നാലും അയാൾ സംസാരിക്കാൻ റെഡിയാണ്, ഹൊക്കാകെ തന്നെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നറൂട്ടോ ചോദിക്കുകയാണ് എന്താ പറ്റി നീ ശരിയാണോ, നിനക്ക് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ആരോഗ്യം എങ്ങനെ ഉണ്ടെന്നൊക്കെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ ഉണ്ടായത് ആ വന്നത് ലാൻഡ് ഓഫ് എർത്തിലെ ആൾക്കാരിലെ ആരൊക്കെയോ ആണ്, പക്ഷേ അവർ സാധാരണക്കാരല്ല എന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യമാണ് ഇവിടെ ബൊറൂട്ടോയും നമ്മളുടെ ഷിക്കടായും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോൺസിലാണ്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ തന്നെ നമ്മളുടെ നറൂട്ടോ അടുത്ത് പറയണം, കാരണം അവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും കയറ്റി വിടത്തില്ല, എല്ലാ വില്ലേജുകാർക്കും അവരുടേതായ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ അതിൻ്റേതായ രീതിയുണ്ട്, എന്തായാലും വില്ലേജിൽ പറയണം, അതിനായിട്ട് ആരെങ്കിലുമൊക്കെ വില്ലേജിലേക്ക് പോയേ പറ്റൂ എന്ന രീതിയിൽ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആര് പോകും എന്നായി അടുത്ത ചർച്ച. എന്തായാലും ബൊറൂട്ടോയും സറാടയും പോകത്തില്ല, ബൊറൂട്ടോയും സറാടയുടെ കൂടെ പോകാനായിട്ട് എന്തായാലും ഷിക്കടായി നിൽക്കുകയും വേണം. ചോജോയും ഇനോജിനും പോട്ടെ എന്ന രീതിയിൽ പറയാണ്, ചോജോ ഇല്ല ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അതേസമയം അവൾ ഇവിടെ നമ്മളുടെ സായി ആണെങ്കിൽ പറഞ്ഞു നമ്മളെ സ്റ്റോൺസിൽ പോകണമെന്ന് പറയാൻ തന്നെ കാരണം അവരുടെ ഫോബിയൻ ജുസ്സുമാണ് ആ യൂസ് ചെയ്തേക്കുന്നത്. മുമ്പേ തന്നെ സ്റ്റോണിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു സംശയം ബാക്കിയുള്ള വില്ലേജുകാർക്ക് ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ ഒരു ചർച്ച ഇവിടെ പോകുന്നുണ്ട്. നറൂട്ടോ പറയുന്നുണ്ട് എന്തൊക്കെ ഉണ്ടായാലും ഇല്ലേലും നമുക്കൊരു കാര്യം അറിയാവോ, അതായത് നമ്മളിപ്പോൾ അകത്ത് കയറണമെങ്കിൽ സൂചിക്കാകെ കാകെ സമ്മതിച്ചാലേ പറ്റൂ, അതിന് ഏത് വില്ലേജ് ആയാലും ശരിയെന്ന്. അപ്പോഴത്തേക്കും അതേസമയം ഇവിടെ നമ്മളുടെ മിറ്റ്സുകി എടുത്ത് കാണിക്കുകയാണ്. ഇവിടെ നമ്മളുടെ മിറ്റ്സുകി എടുത്ത് സിക്കിക്കയും അക്കൂറ്റയും നിൽക്കുകയാണ്. ഈ അക്കൂറ്റ എന്ന് പറയുന്നതാണ് വലിയ ഒട്ടകം പോലെ ഇരിക്കുന്നതുണ്ട്, അത് പാവമാണ് കേട്ടോ. അപ്പോൾ ഈ സിക്കി എന്ന് പറയുന്ന അവനും പാവമാണ്, മിറ്റ്സുകിയുടെ ഭയങ്കര കൂട്ടാണ്. അവൻ വന്നിട്ട് എപ്പോഴും മിറ്റ്സുകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കംഫി ആക്കുന്നത് അവനാണ് കേട്ടോ. അപ്പോൾ മിറ്റ്സുകി പറയുന്നുണ്ട് ഇതുപോലൊരു സ്ഥലത്ത് തന്നെയാണ് ആൾക്കാർ താമസിക്കാന്ന്. അപ്പോഴും കക്കുയോനെ കാണിക്കുകയാണ്, അവനിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ആ മുടി നീട്ടി വളർത്തിക്കുന്നില്ലേ അവനാണ് കക്കുയോ. അതേസമയം കക്കോനെയും അതുപോലെ തന്നെ കിറകേനെയും കാണിക്കുകയാണ്, ഈ ഒരു പെണ്ണില്ലേ അവൾ ഭയങ്കര സാഡിസ്റ്റ് ആണ് കേട്ടോ, മറ്റേ ചെറുക്കനാണെങ്കിൽ എപ്പോഴും ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും ലോഡ് കൂവിൻ്റെ അടുത്ത് നിന്നും എന്തെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യത്തുള്ളൂ എന്ന് ഇവർ രണ്ടുപേരും പറയുകയാണ്. അവർ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേമാത്രമല്ല ഓരോ
കൊച്ചുമാരുടെ എക്സ്പെരിമെന്റിൽ നിന്നുമാണ് ഈ ഒരു അക്കൂറ്റനെ ഉണ്ടാക്കിയത് എന്ന് അവിടെ സയന്റിസ്റ്റ് ലോർഡ് കൂവിനോട് സംസാരിക്കുന്നുണ്ട്. ഈ ലോർഡ് കൂവ് ആരാന്നോ അവരുടെ മുഖം എങ്ങനെയാണെന്നൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഒരു ഷോർട്ട് ആയിട്ടുള്ള കുള്ളനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് മാത്രം കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്തിയാണ് നമ്മളുടെ ഇനോജനെയും ജോജോനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഇങ്ക് ബേർഡിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് തിരിച്ചു പോവാണ് ലീഫ് വില്ലേജിലേക്ക് ഈ കാര്യം പറയാനായിട്ട്. അതായത് സ്റ്റോൺസിലേക്ക് പോവാണ്, ഇങ്ങനെയാണ് മിറ്റ്സുകിനെ ആരോ പിടിച്ചുകൊണ്ട് പോയത് മാത്രമാണ് തോന്നുന്നത് എന്നൊക്കെ പറയാനായിട്ട് പോവാണ്. അപ്പോഴാണ് ലീഫ് വില്ലേജിലെ കുറച്ച് ആൾക്കാർ പാരലൈസ് ആയത് മാതിരി നിൽക്കുന്നത് കാണുന്നത്. ഇത് വേറെ ആരുടെയും പണിയല്ല, ഇവന്മാരുടെ പണി തന്നെയാണ് കേട്ടോ. അങ്ങനെ മിറ്റ്സുകിയാണെങ്കിൽ അവൻ്റെ ചങ്കിനോട് സംസാരിച്ചുകൊണ്ട് വരാണ്. നമുക്കിനി അവനെ ചങ്കെന്ന് തന്നെ വിളിക്കാം, കാരണം ഇവരുടെ പേര് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, അപ്പോഴത്തേക്കും അങ്ങനെ വരാണ്. അപ്പം നമ്മളുടെ ചിരട്ടത്തലേൻ്റെ അടുത്ത് മുടിയം വന്ന് പറയാണ്, അതായത് വാ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ പോവാന്ന് പറയണം. അപ്പോഴത്തേക്കും മിറ്റ്സുകിയോട് ചോദിക്കുകയാണ് അവിടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന്. മിറ്റ്സുകി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാനും ഇനി എൻ്റെ ഫ്രണ്ടാണ് എന്ന രീതിയിലൊരു പഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. മിറ്റ്സുകിക്ക് ആണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യാണ്, കാരണം ബൊറൂട്ടോ എങ്ങനെയാണോ അതുപോലൊക്കെ തോന്നുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ആണെങ്കിൽ ഇവിടെ വന്ന വീടും അടുത്ത് നിൽക്കുന്ന ആളിനെയൊക്കെ കാണാണ്. നമ്മുടെ മിറ്റ്സുകിയുടെ ചങ്ക് വരച്ചതാണ് ചിരട്ടത്തലയെ, അപ്പോഴത്തേക്കും അവൻ വരച്ചതൊക്കെ കാണാണ്. ഇതെന്തായാലും മിറ്റ്സുകി കൂടെ കണ്ട സംഭവമായിരിക്കും, അവൻ്റെ കൂടെ പോയതോ അല്ലെങ്കിൽ അവൻ വരച്ചതും ആയിരിക്കും എന്ന രീതിയിൽ ബൊറൂട്ട പറയാണ്. എന്നിട്ട് അവർ തിരക്കി പോകാൻ തന്നെ തീരുമാനിക്കണം, എത്രയായാലും തിരക്കി പോകും തന്നെ പറയാണ്. അത് ഇനി എത്ര കഷ്ടപ്പെട്ടാലും എന്തൊക്കെ പ്രശ്നം വന്നാലും എന്ന് പറയാണ്. അതേസമയം നമ്മുടെ കൊനഹമാറിനെ കാണിക്കണം. കൊനഹമാർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അസുമയുടെ മോൾ അങ്ങോട്ട് വരുന്നതും ആ ഒരു കാര്യം ഓർക്കുന്നത്. അതായത് നമ്മളുടെ ഹൊക്കാഗേനെ കൊല്ലുന്നത് ആരാണ്? നമ്മുടെ ഒറോച്ചുമാരാണ്, ഒറോച്ചുമാരുടെ മോനാണ് മിറ്റ്സുകി. അപ്പോൾ എന്ത് ചെയ്യാണ്? നീ കൊനഹമാറോ നീ അതിന് കൂട്ട് നിൽക്കുമോ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ കൊനഹമാറോ ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. അതായത് ഇത്രയും നാളും തൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ ഇതുണ്ട്. അതേസമയം നറൂട്ടോനെ കാണിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ സുച്ചിക്കാഗേനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. സുച്ചിക്കാഗേ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ്. അങ്ങനെയോ, ഓ ഇത് മുമ്പേ അറിയുന്നത് മാതിരിയാണ്, അല്ലെങ്കിൽ എന്തോ ഒരിതുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അന്വേഷിക്കുകയാണെന്ന് വരണ്ട, ഞാൻ ഒന്ന് തിരകട്ടെ, എന്നിട്ട് ഞാൻ പറയാം, പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം എന്ന രീതിയിൽ പരമാവധി സുചിക്കാക്ക എന്നെ തീർക്കും എന്ന രീതിയിൽ സംസാരിക്കുകയാണ് പ്രശ്നങ്ങൾ. അപ്പോഴത്തേക്കും ഇവിടെ സുചിക്കാക്കയുടെ അസിസ്റ്റൻറ്റിനോടും പറയുന്നുണ്ട്, ഇപ്പോൾ എന്താണ് ഉണ്ടായതെന്ന രീതിയിൽ പറയുമ്പോൾ സുചിക്കാക്ക പറയുന്നത് ആ സംഭവമൊക്കെ ഒന്ന് നോക്ക്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ പിള്ളേരെ പെട്ടെന്ന് കണ്ടുപിടിക്ക്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ അത്രയും നല്ലതെന്ന് പറയാണ്. അതേസമയം അക്കൂറ്റനെ കാണിക്കുകയാണ്. അക്കൂറ്റനെയാണ് ഇവർ മിക്കവാറും ആൾക്കാരും കാണുന്നത്, നമ്മുടെ ലീഫ് വില്ലേജിൽ നിന്ന് അവിടത്തേക്ക് പോകാനായിട്ട് വന്ന ആൾക്കാരും കാണുന്നത്, അതായത് നമ്മുടെ സ്റ്റോൺസിലേക്ക് പോകാൻ നിന്ന ആൾക്കാരും കാണുന്നത് അക്കൂറ്റനെയാണ്. അത് വന്നിട്ട് ഈ ഒരു നമ്മുടെ ലീഫ് വില്ലേജിലെ ഷിനോബീസിനെ അറ്റാക്ക് ചെയ്യാണ്. ചുമ്മാ അങ്ങ് അറ്റാക്ക് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ആണ്, ഒന്നും പറയാതെ അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ നാരുട്ടോ ബോറുട്ടോസ് നെക്സ്റ്റ് ജനറേഷൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.